वो भी करते वेरी गुड गुड മൈ ഓൺലി തിങ് ഈസ് മോദി ജി ഈസ് വെരി സ്ട്രോങ് ഈസ് എ വെരി സ്ട്രോങ് ലീഡർ ദാറ്റ്സ് ഓൺലി റീസൺ ഐ കെയിം ടു ദിസ് പാർട്ടി അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ലാകാനും വർഗീയ കക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോരെ എ കെ ആന്റണിയുടെ മകനൊപ്പം കെ കരുണാകരന്റെ മകളും ഇനി ബി ജെ പിക്ക് സ്വന്തം. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിനെ ഞെട്ടിച്ചാണ് പത്മജയുടെ ബി ജെ പി പ്രവേശം. പാർട്ടിയിലെ അവഗണനയാണ് തീരുമാനത്തിന് പിന്നിലെന്ന് പത്മജ പറയുമ്പോൾ കരുണാകരന്റെ ലെഗസിയിലാണ് ബി ജെ പിയുടെ കണ്ണ്. സഹോദരിയുമായി ഇനി ഒരു ബന്ധവുമില്ലെന്നും ഈ ചതിക്ക് തിരഞ്ഞെടുപ്പിൽ പകരം വീട്ടുമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. കരുണാകര സമാധിയിൽ കയറി നിരങ്ങാൻ സംഘികളെ അനുവദിക്കില്ലെന്നും മുരളീധരൻ പ്രഖ്യാപിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിന് ഇരുട്ടടിയോ? പത്മജയെ കൊണ്ട് ബി ജെ പിക്ക് എന്ത് നേട്ടം? ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പിയോ? തിരഞ്ഞെടുപ്പ് തോറ്റാൽ കോൺഗ്രസിൽ നിന്ന് കൂട്ടപ്പലായനമോ? ഈ ചർച്ചയിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ ജേക്സി തോമസ് സി പി എം, ശ്രീ സന്ദീപ് വാര്യർ ബി ജെ പി, ശ്രീ ഷാബു പ്രസാദ് വലതുപക്ഷ സഹയാത്രികൻ എന്നിവർ വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടെങ്കിലുമായി പത്മജ വേണുഗോപാൽ പൊതുരംഗത്തുണ്ട്. അവർ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടോ ഒറേറ്ററി സ്കില്ല് കൊണ്ടോ ഓർഗനൈസേഷണൽ സ്കിൽസ് കൊണ്ടോ ഒന്നും പ്രശസ്തയായ ആളല്ല. അതിലൊക്കെ അവർ ബിലോ ആവറേജ് ആണ്, എല്ലാവർക്കും അതറിയാം. അവരെ സംബന്ധിച്ച് അവരുടെ മൂലധനം എന്ന് പറയുന്നത് കെ കരുണാകരന്റെ മകൾ എന്നുള്ളതാണ്. ബി ജെ പി പത്മജ വേണുഗോപാലിനെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ലക്ഷ്യം വെക്കുന്നതും കെ കരുണാകരന്റെ ലെഗസി തന്നെയാണോ? അഭിലാഷേ, നമുക്ക് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രീമതി പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പിയിൽ അംഗത്വം എടുത്തതിന് ശേഷവും അതിന് തൊട്ട് മുൻപുമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം നിലവാരം കുറഞ്ഞ, വില കുറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. കേരളത്തിലെ ജനത, കേരളത്തിലെ പൊതുസമൂഹം, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ ഇത്തരം ഒരു പരാമർശം ഒരു സ്ത്രീക്കെതിരെ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളടക്കമുള്ളവർ അതിൽ മൗനം പാലിക്കുന്നത് എന്ന് എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന പരാമർശം, അത് ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റോ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റോ ആണ് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് നിങ്ങളിത് ഈ വൈകുന്നേരം അത് ചർച്ച ചെയ്യാതിരിക്കുമോ? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി പത്മജ വേണുഗോപാലിനെ വിളിച്ചത് തന്തയ്ക്ക് പിറക്കാത്തവൾ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ആത്മാഭിമാനമുള്ള കെ കരുണാകരനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് ആ പദപ്രയോഗം അംഗീകരിക്കാൻ സാധിക്കുമോ? ഇതിന് മറുപടി പറയേണ്ടത് കെ മുരളീധരൻ കൂടിയാണ്. ശ്രീമതി പത്മജ വേണുഗോപാലിനെ തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിക്കുമ്പോൾ വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയാണ് അധിക്ഷേപിക്കുന്നത്? അന്തരിച്ച ശ്രീ കെ കരുണാകരൻ്റെ പത്നിയായിരുന്ന കോൺഗ്രസ്സുകാരൊക്കെ ഒരു നേരമെങ്കിലും അവരുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടില്ല. കല്യാണിക്കുട്ടിയമ്മ, കേരള രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും സുപരിചിതയായിരുന്ന ആ മഹതിയെ, അവരെയല്ലേ വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചത്? അവരുടെ സ്വഭാവശുദ്ധിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചത്? ഇത്ര നിലവാരമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടാണ്, അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിലപാട് വ്യത്യാസത്തെ കുറിച്ചാണ്, അല്ലാതെ ബയോളജിക്കലായ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും. ഞാൻ ആ പരാമർശത്തെ ന്യായീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ അയാൾ തന്നെ ആ പരാമർശത്തെ ഒരു എങ്ങനെയാണത്, പൊളിറ്റിക്കലായിട്ട് എങ്ങനെയാ ഒരാളെ തന്തയ്ക്ക് വിളിക്കുന്നത്? ഒരു സ്ത്രീ എങ്ങനെ തന്തയ്ക്ക് വിളിക്കുന്നത്? രാഷ്ട്രീയമായിട്ട് തന്തയ്ക്ക് വിളിക്കുകയോ? ഇത് എന്ത് മോശമുണ്ട്? ആരെയാണ് അത് അധിക്ഷേപിക്കുന്നത്? കല്യാണിക്കുട്ടിയമ്മയല്ലേ അധിക്ഷേപിക്കുന്നത്? കരുണാകരന്റെ കുടുംബത്തെയല്ലേ അധിക്ഷേപിക്കുന്നത്? മുരളി അടക്കമുള്ളവരാണ് ഇതിൽ മറുപടി പറയേണ്ടത്. മുരളി അടക്കമുള്ളവരാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. ഇത്ര നീചമായ രീതിയിൽ, നികൃഷ്ടമായ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ത്രീക്കെതിരെയും ഇതുവരെ അധിക്ഷേപം ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ഏറ്റവും ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള സംഗതിയാണെന്ന് കേരളത്തിൽ നടന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഒരു വനിതാ നേതാവ് അവരുടെ രാഷ്ട്രീയ പാർട്ടി വിട്ടുപോയി എന്ന ഒരു മഹാപരാധത്തിൻ്റെ പേരിൽ അവരെ തന്തയ്ക്ക് പിറക്കാത്തവളെന്ന് വിളിച്ചിട്ട് കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ അതിലും വലിയ കൊടും പാതകം എന്താ ഉള്ളത്? കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൽ അതിലും വലിയ പാതം എന്താ ചെയ്യാനുള്ളത്? നമുക്ക് ഓർമ്മയില്ലേ കേരളത്തിന്റെ വിപ്ലവ നായികയായിരുന്ന കെ ആർ ഗൗരിയമ്മയെ സംസ്ഥാന കമ്മിറ്റിക്കുള്ളിൽ അധിക്ഷേപിച്ചതിനേക്കാൾ ഹീനമായിട്ടുള്ള പദപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്? ഇതെങ്ങനെയാണ് പൊറുക്കാൻ സാധിക്കുക? ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ടല്ലോ ചർച്ച കാണുന്നവർ, കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ആളുകളുണ്ടല്ലോ. അവർ പറയട്ടെ, അവർ ചിന്തിക്കട്ടെ,
ഈ 2024 ജനാധിപത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുന്നത് ഇത്രമേൽ നികൃഷ്ടമായ പദപ്രയോഗത്തിന് അർഹമായിട്ടുള്ള ഒരു മോശപ്പെട്ട സംഗതിയാണോ? ഇതാദ്യമായിട്ടാണോ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുന്നത്? അതും ഒരു സ്ത്രീക്കെതിരെ ഇത്രയും നിന്ദ്യമായിട്ടുള്ള പദപ്രയോഗം നടത്തിയിട്ട്. ഈ നിമിഷം വരെ ആ സ്ത്രീയുടെ സഹോദരൻ ഇന്നും കോൺഗ്രസിന്റെ നേതാവാണ്. വാതുറന്ന രക്ഷരം പറഞ്ഞിട്ടില്ല. ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇത്രയും നെറികെട്ട ഒരു നേതാവ്, ഇത്രയും നെറികെട്ട ഒരു പ്രയോഗം നടത്തിയിട്ട് കേരളത്തിലെ പൊതു മനസാക്ഷിക്ക് എങ്ങനെയാണ് മൗനമായിട്ടിരിക്കാൻ സാധിക്കുന്നത്? അതേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, പത്മജ വേണുഗോപാലിനെ തെരുവിൽ തടയുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് വൈകിട്ട് 5 മണിവരെ 5:30 വരെ അവർ കോൺഗ്രസിന്റെ പ്രവർത്തകയായിരുന്നെങ്കിൽ ഇന്ന് വൈകിട്ട് 5:30 ശേഷം ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം അവർ ബി ജെ പിയുടെ പ്രവർത്തകയാണ്. ഒരു കാര്യം ഞാൻ കോൺഗ്രസ്സുകാരെ നിസ്സംശയം പറയാം, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന ആളുകളെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് പറഞ്ഞ വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് നട്ടെല്ലുണ്ടെങ്കിൽ പറഞ്ഞ് നടത്തി കാണിച്ചു കൊടുക്കണം. നാളെ തിരുവനന്തപുരം എയർപോർട്ടിൽ പത്മജ വേണുഗോപാൽ വന്നിറങ്ങും. നിങ്ങളിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ചങ്കൂറ്റമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു നടത്തി കാണിച്ചു കൊടുക്ക്. നിങ്ങൾ പത്മജയെ ഒന്ന് തെരുവിൽ തടയുക, നമുക്ക് കാണാമല്ലോ നിങ്ങൾ എന്ത് ചെയ്യുന്ന, കാണാമല്ലോ. വെറുതെ ഇരുന്നിട്ട് പത്രക്കാർ മൈക്കുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോ വായി തോന്നി. ശരി, ഓക്കെ, അതാണ് ആ കാര്യത്തിൽ ബി ജെ പിക്ക് പറയാനുള്ളത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒന്ന്, പത്മജ വേണുഗോപാൽ അവരുടെ ചോയ്സ് അവര് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് 5:30 വരെ കോൺഗ്രസ്സുകാരിയായിരുന്നു, അതിനുശേഷം അവർ ബി ജെ പിയിൽ ചേർന്നു, അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സ്. അങ്ങനെ അവരുടെ രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന ഒരു സ്ത്രീയെ വളരെ മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കാമോ എന്നാണ് ഇവിടെ സന്ദീപ് വാര്യർ ഉയർത്തിയ ആദ്യത്തെ പ്രശ്നം. നമുക്ക് അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോകാം. പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ് ഹീനമായ ഭാഷയിൽ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഹീനമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയാണ്. താങ്കൾക്ക് ഐ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആളുകളല്ലേ. അപ്പോൾ കരുണാകരന്റെ മകളെ അങ്ങനെ തെരുവിൽ ഇത്രയും മോശമായ നീചമായ ഭാഷാ പ്രയോഗം കൊണ്ട് അവഹേളിക്കേണ്ടതുണ്ടോ? നോക്കൂ, അവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്നും, അദ്ദേഹം അങ്ങനെ ഒരു പദപ്രയോഗം നടത്താനിടയായ സാഹചര്യത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയണം എന്ന് കരുതുന്നില്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? എന്തിനാണ് ആ ഒരു വിഷയത്തിലേക്ക് മാത്രമായി ഇത് ചുരുക്കുന്നത്? നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്ന ബി ജെ പിക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന, സി പി എമ്മിനെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നു. അതാണല്ലോ ഇന്നത്തെ അട്രാക്ഷൻ. താങ്കളുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, പിന്നെ അവരുടെ സംഘടനാ പാഠവത്തെ സംബന്ധിച്ചോ അവരുടെ പ്രസംഗ പാഠവത്തെ സംബന്ധിച്ചോ ഒക്കെ നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. അപ്പോൾ ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടി വിടാനിടയായ സാഹചര്യം എന്ത്? ഇതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അപ്പോൾ അവർ എന്തുകൊണ്ട് പാർട്ടി വിട്ടു? അവർക്ക് പാർട്ടിയിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നാണ് അവരുടെ അവകാശവാദം. അത് ശരിയാണോ? ഒരു ഘട്ടത്തിലും അല്ല. കാരണം അവർ ഈ പാർട്ടിയിൽ സജീവമായി വന്നതിന് ശേഷം തന്നെ, ആ ചുരുങ്ങിയ കാലയളവിൽ ഉള്ളിൽ തന്നെ, അവർക്ക് ഏറ്റവും വിജയസാധ്യതയുള്ള സീറ്റുകൾ, അത് പാർലമെൻ്ററി രംഗത്തേക്കാണെങ്കിൽ ഒന്നിലധികം സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അത് മുകുന്ദപുരത്തെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ, അതിനുശേഷം തൃശ്ശൂർ പോലെ ശ്രീ തരമ്പൂർ രാമകൃഷ്ണൻ എത്രയോ വർഷക്കാലം 1991 മുതൽ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന, 2011 വരെ ജയിച്ചുകൊണ്ടിരുന്ന, 20 വർഷം തുടർച്ചയായി ജയിച്ച ഒരു സീറ്റ് അവർക്ക് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ തോറ്റു, രണ്ടാമത്തെ തവണ വീണ്ടും അവിടെ തന്നെ പ്രവർത്തന മണ്ഡലമായി നിലനിർത്തിക്കൊണ്ട് അവർ വീണ്ടും മത്സരിച്ചു, വീണ്ടും പരാജയപ്പെട്ടു. അപ്പോൾ സംഘടനാ പാർലമെൻ്ററി രംഗത്തേക്ക് കൃത്യമായ ഇടപെടലുകൾ അവർക്ക് കൃത്യമായി കൊടുക്കേണ്ടതിന് അപ്പുറത്തേക്ക് അവർക്ക് പിന്നെ എന്താ പരിഗണന നൽകിയിട്ടുണ്ട്. സംഘടനാപരമായി അവരെ ഏതെല്ലാം തലങ്ങളിൽ ഉൾപ്പെടുത്താനാകുമോ ആ തലങ്ങളിലെല്ലാം ഈ പാർട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാർട്ടിയെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതാധികാര സമിതി എന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതി അംഗം, രാഷ്ട്രീയകാര്യ സമിതിയാണ്. ആ രാഷ്ട്രീയകാര്യ സമിതിയിലെ ഒരു അംഗമാണ് അവർ. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള എ ഐ സി സി മെമ്പർമാർ 10-35 എ ഐ സി സി മെമ്പർമാരുള്ളതിൽ ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ കെ പി സി സിയുടെ ഭാരവാഹിയായിരുന്നു. ഇപ്പോൾ കെ പി സിയുടെ എന്താ പറയുന്നത്, രാഷ്ട്രീയകാര്യ സമിതിയാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ എല്ലാ അർത്ഥത്തിലും അവരെ പാർട്ടിയിൽ വേണ്ടത്ര പരിഗണന നൽകിയിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും, ഞങ്ങളുടെ എതിർ പാർട്ടിയിൽപ്പെട്ട ഒരു പാർട്ടിക്കാർക്ക് പോലും അത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാകും എന്ന് കരുതുന്നില്ല. എന്നിട്ടും അവർ എന്തുകൊണ്ട് പാർട്ടി വിട്ടു? അങ്ങനെ പാർട്ടി വിടുമ്പോൾ അതിന് കാതലായ കാരണങ്ങൾ പറയേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടോ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടോ അല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ച് തനിക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ പോകുമ്പോൾ കോൺഗ്രസിനെ ഇത്രയും കാലം, അത് പ്രത്യേകിച്ച് രണ്ട് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, ശ്രീ കെ കരുണാകരൻ്റെ മകളാണ്. കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ എന്നതിനപ്പുറത്തേക്ക് കെ കരുണാകരൻ്റെ മകൾ എന്നുള്ളതാണ് അവർക്ക് കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ അവർക്കുള്ള ഏറ്റവും വലിയ എന്താ പറയുന്നത് ലേബൽ.
ആ ലേബലിൽ നിൽക്കേ അവരത്തരത്തിൽ പോകുമ്പോൾ അതിന് കാരണം പറയണം. പ്രത്യേകിച്ച് ശ്രീ കെ കരുണാകരൻ ഈ സംസ്ഥാനത്ത് കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ എടുത്തിട്ടുള്ള നിലപാട്, അദ്ദേഹത്തിന് വർഗീയ ശക്തികളുമായി ഒരിക്കലും സന്ധി ചെയ്യാത്ത ശ്രീ കെ കരുണാകരൻ സി പി എമ്മുമായി എന്നും പിന്നെ ഫൈറ്റ് ചെയ്ത് തന്നെ ഈ പ്രസ്ഥാനത്തെ വളർത്താൻ മുൻനിരയിൽ നിന്നിട്ടുള്ള ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ മകൾ എന്ന ലാളനെ ഉൾപ്പെടെ ലഭിച്ച് ഈ പാർട്ടിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിത്വം, അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു കാര്യകാരണ സഹിതം വേണം അവർ പാർട്ടി വിട്ടു പോകാൻ എന്നുള്ളതാണ് വസ്തുത. എന്നാൽ അതൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്നുള്ളത് വളരെ ഹ്രസ്വമായി പത്മജ വിശദീകരിച്ചിട്ടുണ്ട്. അത് കൂടുതൽ വിശദീകരിക്കുന്നത് നമുക്ക് വിചാരിക്കാം. അതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ജേക്ക് സി തോമസ്, നോക്കൂ, ഞാനൊക്കെ കേരള രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ കോൺഗ്രസിന് കേരളത്തിൽ രണ്ട് മുഖങ്ങളാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ രണ്ട് മുഖങ്ങൾ, ഒന്ന് കെ കരുണാകരൻ, രണ്ട് എ കെ ആന്റണി. ഇവരായിരുന്നു പതിറ്റാണ്ടുകൾ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ആ കെ കരുണാകരന്റെ മകൾ ഇന്ന് ബി ജെ പിയിലാണ്, എ കെ ആന്റണിയുടെ മകൻ ഇന്ന് ബി ജെ പിയിലാണ്, പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു ഒരു തളർച്ചയുടെയൊക്കെ സൂചനയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും വക നൽകേണ്ടതാണോ? കോൺഗ്രസ് പോലത്തെ ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി ഇങ്ങനെ തളർന്നു പോകേണ്ടതാണോ? അതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ, അത് മണ്ഡലം കമ്മിറ്റി നേതാവട്ടെ, തന്തയ്ക്ക് വിളിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകട്ടെ, നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദരണീയരായ കോൺഗ്രസിൻ്റെ സഹപാനലിസ്റ്റ് ആവട്ടെ, ഇനി അങ്ങ് തന്നെ അങ്ങയുടെ ചോദ്യത്തിൽ വിശദീകരിച്ചതുപോലെ നമ്മളുടെയൊക്കെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ നമ്മൾ കേട്ടുപരിചയിച്ചിട്ടുള്ള എ ഐ ഗ്രൂപ്പുകളുടെ കേരള കോൺഗ്രസിൻ്റെ പ്രതീകമായി, കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രതീകമായി കണ്ടിരുന്ന നേതാക്കന്മാരുടെ മക്കളാവട്ടെ, ഏതെങ്കിലും ഇത്തരത്തിലൊരു കോൺഗ്രസ്സുകാരൻ ബി ജെ പിയിൽ ചേരുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആരെങ്കിലും സന്തോഷിക്കേണ്ടതുണ്ടോ? ഒറ്റവാചകത്തിൽ ഉത്തരം പറഞ്ഞാൽ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം ഇല്ല എന്ന് തന്നെയാണ്. ഞങ്ങൾ സന്തോഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജാഗ്രതയോടുകൂടെ, അതിലുപരി ആശങ്കയോടുകൂടെ കേരളത്തിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസിന് നേരിടേണ്ട വരുന്ന അപജയത്തെ ഞങ്ങൾ ജാഗ്രതയോടുകൂടെ നോക്കിക്കാണാൻ ജനങ്ങളോട് വർദ്ധിച്ച കരുത്തോടുകൂടെ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ മധ്യപ്രദേശിലെയും ഗോവയിലെയും ഗുജറാത്തിലെയും ഒന്നും ഉദാഹരണത്തിലേക്കൊന്നും ഇപ്പം പോകുന്നില്ല, നമ്മളുടെ ഒരു മണിക്കൂർ നീണ്ട ചർച്ചയുടെ സമയം തികയാതെ വരും. കോൺഗ്രസ് സംഭാവന ചെയ്ത 300-ൽ 100-ലധികം വരുന്ന എം പിമാരെയും, 1 ഡസനോളം വരുന്ന കോൺഗ്രസ് ബി ജെ പിക്ക് സംഭാവന ചെയ്ത ഇപ്പോഴത്തെ മുഖ്യമന്ത്രിമാരെയും സംബന്ധിച്ച് വിശദീകരിച്ചാൽ ആ സമയം തികയാതെ വരും. പക്ഷേ അങ്ങ് കാണേണ്ടത് എന്താണ്? അങ്ങ് പറഞ്ഞു, അങ്ങയുടെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിൽ അങ്ങ് രാഷ്ട്രീയത്തെ സൂക്ഷ്മതയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇവരൊക്കെ കോൺഗ്രസിൻ്റെ പ്രതീകങ്ങളായിരുന്നു. പക്ഷേ ഇത്തരം ആളുകൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നു. അവിടെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ നവമണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രിഫ്റ്റ്. അതിനെ സംബന്ധിച്ച് ഞാനും അങ്ങയും ഉൾക്കൊള്ളുന്ന കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹം ഒന്നടങ്കം വേദനയോടുകൂടെ, അതിലുപരി ആശങ്കയോടുകൂടെ ചർച്ച ചെയ്യേണ്ടത് അവിടെയാണ്. ഗോവയിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലും കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടത്തോടുകൂടെ ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് ഇട്ടുകൊടുക്കുന്ന നക്കാപ്പിച്ച നക്കി, അവിടെ നിന്ന് ലഭിക്കുന്ന കാശ് വാങ്ങി, അവിടെ നിന്ന് ലഭിക്കുന്ന അധികാരത്തിൻ്റെ കസേര എടുത്ത് ഇരന്ന് തിന്നാൻ നടക്കുമ്പോൾ നമുക്ക്, നമ്മളിൽ പലരും ആ അഭിമാനത്തോടുകൂടെ അതിലുപരി പ്രതീക്ഷയോടുകൂടെ പറയാറുണ്ട്, കേരളത്തിൽ ഇങ്ങനെ കോൺഗ്രസ് പോകില്ല. കാരണം കേരളത്തിന് പ്രൗഢഗംഭീരമായ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യമുണ്ട്. ബി ജെ പിയിൽ ചേർന്നാൽ പൊതുസമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്ന, വർഗീയവാദിയായാൽ നമ്മളുടെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം പൊതുവിലുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ചേരില്ല, ഇതായിരുന്നു നമ്മളുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്ന പൊതുബോധം. പക്ഷേ പ്രത്യേകത എന്താണ്? അങ്ങയുടെ മാധ്യമ പ്രവർത്തന ചരിത്രത്തെ തന്നെ ഞാൻ വീണ്ടും കോട്ട് ചെയ്യുന്നു, അങ്ങ് സമീപ ദിവസങ്ങളാകെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. കുറച്ച് നാളുകൾക്കിടയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ശ്രദ്ധിച്ചു നോക്കാം. കേരളത്തിലെ എണ്ണം പറഞ്ഞ എല്ലാ ജില്ലയിൽ നിന്നും കോൺഗ്രസിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവിനേക്കാൾ തലയെടുപ്പും തലപ്പൊക്കവുമുള്ള കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനീയർ വഴിവരിയായി നിന്ന് ബി ജെ പിയുടെ അപ്പക്കഷ്ണം സ്വീകരിച്ച് ആർ എസ് എസിന്റെ പാളയത്തിലേക്ക് ചേക്കേറിയില്ലേ? കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്ക് എടുക്കാം. കാസർഗോഡെ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ ചെറിയ നേതാവായിരുന്നില്ലല്ലോ കെ കെ നാരായണൻ, ഇപ്പോഴിവിടെയാണ് ആർ എസ് എസിന്റെ പാളയത്തിലെത്തി. 2021 കണ്ണൂർ ജില്ലയിൽ ഇന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെടുത്താൻ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത അറിയാം, ഞാൻ ചർച്ച ചെയ്യുന്നില്ല, സി പി എമ്മിൽ നിന്നും ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് 24 മണിക്കൂറും വിലപിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക അവസ്ഥയുള്ള മനുഷ്യനാണ്. അയാൾ കൊണ്ടു നിർത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു രഘുനാഥ്, ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് മത്സരിക്കുകയാണ്. തൃശ്ശൂരേക്ക് വരുമ്പോഴോ ഐ എൻ ഡി യു സിയുടെ ജില്ലാ സെക്രട്ടറി അനിൽ പോട്ടങ്കോട്, അതേപോലെ തന്നെ പി എസ് സിയുടെ ചെയർമാൻ, ഞാൻ മനസ്സിലാക്കുന്നത് സഹപാനലിസ്റ്റിന് കോൺഗ്രസിന്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് കിട്ടിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർക്ക് ക്ലാസ് എടുക്കാൻ നടന്നുകൊണ്ടിരുന്ന പി എസ് സിയുടെ മുൻ ചെയർമാൻ ആദരണീയനായ കെ എസ് രാധാകൃഷ്ണൻ
ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിയിൽ ചേർന്ന് നമ്മുടെ നാട്ടിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. തൃശൂർ വിട്ട് എറണാകുളത്തേക്ക് വന്നാലോ പത്മജ വേണുഗോപാൽ പോയില്ലേ, അതിന്റെ പുറകിൽ പത്തനംതിട്ടയിലേക്ക് വന്നാലോ പന്തളം സുധാകരന്റെ സഹോദരൻ കെ പ്രതാപൻ അടൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആലോചിച്ചാണല്ലേ അദ്ദേഹം പോയില്ലേ. കോട്ടയം ജില്ലയിലേക്ക് വന്നാലോ ഇവിടുത്തെ കോളേജിൽ ദീർഘകാലം പ്രൊഫസറായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും കൂടെയൊക്കെ ആയിരുന്ന പ്രമീള ദേവി അവർ പോയില്ലേ. രാമൻ നായർ കേരളത്തിലെ കോൺഗ്രസിന്റെ മറ്റൊരു കാലത്തെ നേതാവായിരുന്നല്ലോ, പി എസ് സിയും ടി ഡി ബി ഉൾപ്പെടെയുള്ള ബോർഡുകളുടെ അംഗമായിരുന്നല്ലോ, അദ്ദേഹം പോയില്ലേ. കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി വിജയൻ തോമസ് അദ്ദേഹം പോയില്ലേ. ഇങ്ങനെ എണ്ണിയെടുത്ത് പരിശോധിച്ച ഇപ്പൊ കാണുന്നു പത്തനംതിട്ടയിലും മലപ്പുറത്തും കണ്ണൂരുമായിരുന്നു കോൺഗ്രസ് ബി ജെ പിക്ക് സംഭാവന ചെയ്ത മൂന്ന് പേര് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. മലപ്പുറത്ത് അബ്ദുൾ സലാം ലീഗ് യു ഡി എഫ് വഴി കേരളത്തിന് സംഭാവന ചെയ്തയാളാണ്, അയാൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു. അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ജനവിധി തേടുന്നു. പിണറായി വിജയനെതിരെ മത്സരിക്കാൻ കോൺഗ്രസ് കണ്ടെത്തിയാൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു. ശേഖർ നാഗറിന്റെ ലെഗസി കോൺഗ്രസിന്റെ ഫാനിസ്റ്റ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ആ ലെഗസികളുടെ ഇപ്പോഴത്തെ മണ്ഡലമായ ചാലക്കുടിയിലേക്ക് ഈ പത്മജ വേണുഗോപാൽ വരുമെന്നാണ് പറയുന്നത്. അതായത് കേരളത്തിൽ തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ബി ജെ പിക്ക് സംഭാവന ചെയ്ത സ്ഥാനാർത്ഥികളാൽ നിറയുന്നു. ഈ അനുഭവങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ലളിതമായ ഒരു ചോദ്യമേ ഇരുന്നുള്ളൂ, മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ഗ്യാരണ്ടി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കഴിയുമോ? ഗുരുജി ഗോൾവൽക്കറിന്റെ ചിത്രത്തിന് ചുവട്ടിൽ പഞ്ചമുച്ചമടക്കി വിളക്ക് കൊടുത്താൽ നിൽക്കുന്ന വി ഡി സതീശനിൽ നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കണോ? എടക്കാട് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് സി പി എമ്മിൽ നിന്നും കാവൽ നിന്നിട്ടുണ്ടെന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിൽ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കണോ? അവസരം കിട്ടിയാൽ ആർ എസ് എസിലേക്ക് പോകുമെന്ന് മത്സര ബുദ്ധിയോടുകൂടെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ എനിക്കൊരു ഒറ്റക്കാരിയുടെ ചേർത്ത് പറയാനുണ്ട്. ആദരണീയനായ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാണിച്ച പ്രസക്തമായ ഒരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്ന് ബി ജെ പിയിലേക്ക് കൂടുമാറിയ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ തന്തയ്ക്ക് വിളിച്ചു. അപ്പൊ ആങ്കർ എന്ന നിലയിൽ അങ്ങ് പറയുകയാണ്, അദ്ദേഹം പറയുന്നു, ഞാൻ ബയോളജിക്കലി തന്തയ്ക്ക് വിളിച്ചതല്ല, ഞാൻ പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിച്ചതാണ്. പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിച്ചാൽ കോൺഗ്രസിന്റെ സഹപാനിസ് കേട്ടോണ്ടിരിക്കോ? അതോ നിങ്ങളുടെ ആഫീസിൽ ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പരസ്പരം പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിക്കാറുണ്ടോ? അത് നിങ്ങളുടെ സംസ്കാരമാണോ? അതോടൊപ്പം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നുണ്ടല്ലോ, അനിൽ ആന്റണിയുടെ തന്തയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ നിങ്ങൾ പൊളിറ്റിക്കലി വിളിക്കുമോ? അതാണോ കെ പി സി സി ആഫീസിലെ രാഷ്ട്രീയ സംസ്കാരം? എന്താണ് കോൺഗ്രസിന്റെ സഹപാനിസിന്റെ അഭിപ്രായം? അതൊന്ന് പറഞ്ഞാട്ടെ. ശരി, ഓക്കെ ഓക്കെ, എല്ലാം പറയാം. അതിനു മുമ്പ് ശ്രീ ഷാവു പ്രസാദ്, ബി ജെ പി എപ്പോഴും ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ, കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ വലിയ തോതിൽ എതിർക്കുന്ന പാർട്ടിയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, സമൂഹത്തിൻ്റെ അപ്പർ സ്ട്രാറ്റയിൽ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ നാടുവാഴി കുടുംബാംഗങ്ങളിൽ ഉണ്ടായിരുന്നവരൊക്കെയാണ് ആദ്യകാലത്ത് പൊളിറ്റിക്സിലേക്ക് വന്നത്. ആ ഒരു പാരമ്പര്യം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഈ പറഞ്ഞ ഡൈനാസ്റ്റി എന്ന് നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ നോക്കൂ, ബി ജെ പിയിലെത്തി. ഇപ്പോൾ എ കെ ആന്റണിയുടെ മകനെത്തി, പത്മജ വേണുഗോപാൽ എത്തി, ജ്യോതിരാദിത്യ സിന്ധ്യ, മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ, ജിതേന്ദ്രപ്രസാദിൻ്റെ മകൻ ജിതിൻ പ്രസാദ്, സി പി എൻ സിംഗിൻ്റെ മകൻ ആർ പി എൻ സിംഗ്, എസ് ബി ചവാൻ്റെ മകൻ അശോക് ചവാൻ, എച്ച് എൻ ബഹുഗുണയുടെ മകൾ റീത്ത ബഹുഗുണ ജോഷി, മുരളി ദിയോറയുടെ മകൻ മിലിന്ദ് ദിയോറ, ചന്നറെഡ്ഡിയുടെ മകൻ മാരി ശശിധര റെഡ്ഡി, ഭജൻലാലിൻ്റെ മകൻ കുൽദീപ് ബിഷ്ണോയ്, അതുപോലെ തന്നെ അമർനാഥ് റെഡ്ഡിയുടെ മകൻ കിരൺകുമാർ റെഡ്ഡി, ബൽറാം ജാക്കറിൻ്റെ മകൻ സുനിൽ ജാക്കർ, ജി കെ മൂപ്പനാരുടെ മകൻ തുടങ്ങി അനിൽ ആന്റണി, പത്മജ വേണുഗോപാൽ, കോൺഗ്രസ് കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച എല്ലാവരും ഇപ്പോൾ ബി ജെ പിയിൽ എത്തി. ഇവർക്കൊക്കെയുള്ള, അതായത് ഈ കുബേര കുമാരി കുമാരന്മാർക്കുള്ള ഷെൽട്ടറായി ആധുനിക ബി ജെ പി മാറിയോ? അഭിലാഷേ, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം, താങ്കളുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ സന്ദീപ് വാര്യരെ വളരെ, അദ്ദേഹം, അത് അദ്ദേഹത്തിൻ്റെ ആ സംസ്കാരത്തിൽ നിന്ന് വന്ന രോഷമാണത്. പത്മജയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തന്തയ്ക്ക് വിളിച്ച ആ ഒരു ആർക്കും സംസ്കാരമുള്ള ആർക്കും രോഷം തോന്നും അത് കേട്ട് കഴിഞ്ഞാൽ. അതിന് പാർട്ടി ഭേദമന്യേ തന്നെ തോന്നും. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക സന്ദീപേ, എന്താ വെച്ചാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കറിയാവുന്ന കാര്യമല്ലേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു പേ പിടിച്ച നായ നാട്ടുകാരെ മുഴുവൻ ഓടിച്ചിട്ട് കടിക്കും, അതിന് നായയുടെ നേരെ പ്രതിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? ആ പേ പിടിച്ച നായയുടെ സ്വഭാവമാണ് അത് കടിക്കുക എന്നുള്ളത്, നാട്ടുകാരെ കടിക്കുക, അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മളതിനെതിരെ പ്രതിഷേധിച്ചിട്ടും പ്രതിഷേധ പ്രമേയം പാസ്സാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് അതിൻ്റെ സ്വഭാവമാണ്, ജന്മസ്വഭാവം അത് കാണിക്കും. തന്തയ്ക്ക് വിളിക്കുക, പിതൃശൂന്യരെന്ന് വിളിക്കുക, പരനാറി എന്ന് വിളിക്കുക, ഇതൊക്കെ ആ അവരുടെ രക്തത്തിൽ അലിഞ്ഞ സ്വഭാവത്തിൻ്റെ ഭാഗമാണത്.
നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല, അവരെ തിരുത്താനൊട്ട് കഴിയുകയുമില്ല. അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. നമ്മളത് പ്രതിഷേധിച്ചും ആത്മരോഷം കൊണ്ടുമൊക്കെ നമ്മുടെ എനർജിയൊക്കെ അങ്ങനെയുള്ളവരുടെ എനർജി വെറുതെ കളയാമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പിന്നെ ഇവിടെ വേറൊരു കാര്യം, ഈ കോൺഗ്രസ് കൂടും, കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഇവർ വരുന്നു, ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു, അതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺഗ്രസ് കുടുംബമാണല്ലോ നെഹ്റു കുടുംബം. ആ നെഹ്റു കുടുംബത്തിലെ സോണിയാഗാന്ധിയെപ്പോലെ തന്നെയുള്ള ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു മരുമകൾ ഇന്ന് ബി ജെ പിയിലാണ്. രാഹുൽ ഗാന്ധിയെപ്പോലെ തന്നെയുള്ള ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു ചെറുമകൻ ബി ജെ പിയിലാണ്. 1984 അമേഠിയിൽ രാജീവ് ഗാന്ധിക്കെതിരെ മത്സരിച്ചത് ആരാണ് അഭിലാഷേ? ഈ മേനകാ ഗാന്ധിയാണ്, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളവർ. അപ്പം ഇത് കോൺഗ്രസ്സിലൊരു പുതിയ കാര്യമല്ല. ആ പാർട്ടി വിട്ടുപോവുക, പിന്നെ ഏതെങ്കിലും ഒരു സൗകര്യം വരുമ്പോൾ തിരിച്ചു വരിക. വി സി ശുക്ല എന്ന് പറയുന്ന ഒരു സമുന്നത കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു, ഉന്നതനായ പണ്ടത്തെ ഇന്ദിരാഗാന്ധിയുടെ കിച്ചൻ ക്യാബിനറ്റിലെ അംഗമായിരുന്നു അദ്ദേഹം, നാൽവർ സംഘത്തിലെ അംഗമായിരുന്നു അടിയന്തരാവസ്ഥക്കാലത്തെ. ആ മനുഷ്യൻ പോകാത്ത പാർട്ടിയുണ്ടോ? പോകുന്ന പാർട്ടിയിലല്ലേ ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പിലേക്കാണ് പോകുന്നത്. അത് ജനതാദള ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, എവിടെയും ഇത് കോൺഗ്രസിന്റെ അകത്ത് നമ്മൾ കാലാകാലങ്ങളായി വലിയ പാർട്ടിയല്ല, ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയല്ല. എന്റെ ചോദ്യം ഇങ്ങനെ, ഈ പറഞ്ഞ ഈ കോൺഗ്രസിന്റെ പഴയ നേതാക്കളുടെ, പ്രഭുകുമാരന്മാരുടെ ഒക്കെ റീഹാബിലിറ്റേഷൻ സെന്ററായി ബി ജെ പി മാറണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വന്തമായി നേതാക്കളൊക്കെ ഉണ്ടാവില്ലേ? അല്ല അല്ല, ഒരു കാര്യണ്ടേ അല്ല. അപ്പൊ ഇനി പറയുന്നത് കേൾക്കൂ, ഈ ആരാണ് ഒരു പാർട്ടി ഇങ്ങനെ ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഒരു പാർട്ടി മാറാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചില ചോദ്യങ്ങളുണ്ട്, എങ്ങോട്ട് പോകണം എന്നുള്ളത്. ആ പോകണം, ആ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവർ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് പ്രയോജനമുണ്ടോ. അതുപോലെ ഈ കരുത്തൻ്റെ ഒപ്പമേ ആൾക്കാർ പോവുള്ളൂ. ഇന്ന് ബി ജെ പി ഇവിടെ ഏറ്റവും ശക്തിയുള്ള പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. ബി ജെ പിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ഇന്ന് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ, മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് മാത്രമാണ്. അതൊരു യാഥാർത്ഥ്യമല്ലേ ദേശീയ പാർട്ടി? അങ്ങനെയുള്ള ഒരു പാർട്ടിയിലേക്ക് ആൾക്കാർ പോകും. പിന്നെ താങ്കൾ ഇവിടെ ഒരു വലിയ ലിസ്റ്റ് വായിച്ചു, അവരുടെ പുത്രൻ, ഇവരുടെ പുത്രൻ, മകൾ, മകൻ എന്നൊക്കെ. പക്ഷേ ഇവരൊക്കെ ബി ജെ പി സ്വീകരിച്ചത് അവരുടെ മക്കളായതുകൊണ്ടും അവരുടെ ഇന്നയാളുടെ മകനായതുകൊണ്ടുമല്ല, അവർ ഒരു ഇവിടെ ചേരാൻ തയ്യാറായി വന്നു, അവരെ സ്വീകരിച്ചു. പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ, ഈ ബി ജെ പിയുടെ ഉന്നത നേതൃത്വത്തിൽ, അതായത് തീരുമാനമെടുക്കുന്ന ബോഡികളിൽ, ഡിസിസീവ് പോസ്റ്റുകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവിടെയൊക്കെ കോർ ബി ജെ പിക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശരി, അവിടെയുണ്ട് ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ പത്മജ ഇവിടേക്ക് വന്നു, ഒറ്റ കാര്യം കൂടെ, പത്മജ ഇവിടെ ബി ജെ പിയിലേക്ക് വന്നു. ഈ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ട് ബി ജെ പിക്ക് സംഘടനാപരമായ എന്തെങ്കിലും വലിയൊരു മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ ഒരു പത്മജയെ പോലെ ഒരു ഹെവി വെയ്റ്റ് ബി ജെ പിയിലേക്ക് വരുമ്പോൾ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. ആ മാസ് സൈക്കോളജി ആണ്. ഷാബു പ്രസാദ്, കേരളം എന്നുള്ള സൊസൈറ്റിയുടെ സ്വഭാവം നമുക്കറിയാം. പത്മജ വേണുഗോപാൽ എന്ന കെ കരുണാകരന്റെ മകൾ, കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ നേതാവിന്റെ മകൾ, ബി ജെ പിയിലേക്ക് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് എന്താണ്? ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ ബി ജെ പി എന്ന സി പി എമ്മിന്റെ നറേറ്റീവിന് ശക്തി കൂടും. കോൺഗ്രസ്സുകാരെല്ലാം കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേരുകയാണെന്ന പ്രതീതി വരും, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുവാണ്. താങ്കൾ ഈ പറയുന്ന ഫാർ റീച്ചിങ് കോൺസിക്വൻസസിന്റെ ഗുണഫലം ആർക്കാണ്? ബി ജെ പിക്കാണോ, സി പി എമ്മിനാണ്? പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളിലൊക്കെ കോൺഗ്രസിന് വോട്ട് കൂട്ടി അവർ ഭാവി പോവില്ലേ എന്ന് തോന്നലുണ്ടാവും. യഥാർത്ഥത്തിൽ നിങ്ങൾ പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്, അതിന്റെ ബെനിഫിഷ്യറിയായി മാറുന്നത് സി പി എം ആ. നമ്മൾ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും സംസാരിക്കണം, അതല്ലാതെ സ്വന്തമായിട്ട് വോട്ടെങ്കിലും അധികമായിട്ട് ബി ജെ പിക്ക് സംഭാവന ചെയ്യാൻ കഴിയുമോ പത്മജയ്ക്ക്? അല്ല അഭിലാഷേ, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള എഫക്റ്റ് വരുന്നത്, അതിൻ്റെ ഗുണം, അതിൻ്റെ നമ്പർ വൺ ബെനിഫിഷ്യറി ബി ജെ പി തന്നെയാണ്. ബി ജെ പി തന്നെയാണ് അതിൻ്റെ നമ്പർ വൺ ബെനിഫിഷ്യറി. കാര്യം രാജ്യം ഭരിക്കാൻ പോകുന്ന, രാജ്യം ഭരിക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇതുപോലെ ഒരു ഹെവി വെയ്റ്റ് വരുന്നു, അതായത് ഇവർ ജയിക്കാൻ പോകുന്ന പാർട്ടിയാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. രണ്ടാമത് അഭിലാഷ് പറഞ്ഞ സത്യമാണ്, അതിൻ്റെ
അടുത്ത ബെനിഫിഷ്യറി സി പി എം തന്നെയാണ്. ഒരു സംശയമില്ലാത്ത കാര്യം, അത് ഞാൻ അംഗീകരിക്കുന്നു. ആ ഒരു ആവേശവും ആ ഒരു സന്തോഷവും ഇവിടെ ജയിക്കുന്ന മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിൽക്കില്ല. ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ ഒരു വലതുപക്ഷ നിലപാടാണല്ലോ പറഞ്ഞത്, കോൺഗ്രസിന്റെ ഈ കാര്യത്തിലുള്ള പ്രതികരണം അറിയണം ശ്രീ ജ്യോതികുമാർ താങ്കൾ. ഇവിടെ ഇപ്പൊ പത്മജ വേണുഗോപാൽ എന്ന വ്യക്തി കോൺഗ്രസിൽ നിന്നും പോയത് കൊണ്ടോ ബി ജെ പിയിൽ ചേർന്നത് കൊണ്ടോ ഒരു ആനക്കാര്യവും സംഭവിക്കാനല്ല. ഒരു വ്യക്തി പോയി എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രോമിനന്റ് ഫേസ് അങ്ങോട്ട് പോയാൽ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം. മിനിയാന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മിനിയാന്ന് ടി എൻ പ്രതാപന്റെ സ്നേഹ സന്ദേശ യാത്രയിൽ പങ്കെടുത്ത ആളാണ് ഈ പത്മജ. വെറുപ്പിനെതിരെ ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ സ്നേഹ സന്ദേശ യാത്ര നടത്തുമ്പോൾ വെറുപ്പിനെതിരെ പ്രസംഗിച്ചിട്ട് പത്മജ വേണുഗോപാൽ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറി അവിടെ ചെന്നിട്ട് ബി ജെ പിയിൽ ചേരുകയാണ്, എന്നിട്ട് പറയാണ് മോദിജി ഇസ് വെരി സ്ട്രോങ് എന്ന്. രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നരേന്ദ്രമോദിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇപ്പോഴും അവരുടെ ഫേസ്ബുക്കിലുണ്ട്. അപ്പം നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുന്നു, ഹെയ്റ്റിനെതിരെ ജാഥ നടത്തുന്നു, പിറ്റേ ദിവസം പോയിട്ട് ബി ജെ പിയിൽ ചേരുന്നു, കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാക്കുന്നത് വലിയ ക്രെഡിബിലിറ്റി ഡെഫിസിറ്റാണ്. ആ നിലക്കുള്ള വിശ്വാസ്യത കമ്മിയെ കോൺഗ്രസ് നേതൃത്വം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എങ്ങനെ അഭിമുഖീകരിക്കും? അഭിലാഷേ, താങ്കൾ ഈ പറഞ്ഞതിൽ തന്നെ ഉത്തരമുണ്ട്. മിനിഞ്ഞാന്ന് നോക്കൂ, ആ ദിവസങ്ങളിൽ മിനിഞ്ഞാന്ന് ഒരു പോസ്റ്റ് മാത്രമല്ല, നിരവധി പോസ്റ്റുകൾ കോൺഗ്രസിന് അനുകൂലമായും കെ പി സി സിയുടെയും മറ്റ് ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റുകളെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഡൽഹിയിൽ പോയി ബി ജെ പിയിൽ ചേരണമെങ്കിൽ അതിന് എന്തെങ്കിലും കാതലായ കാരണമുണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ. അത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുമല്ലോ. അതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ പൊതുസമൂഹത്തിൽ. ഏതായാലും വരട്ടെ, അത് ചർച്ച ചെയ്ത് പുറത്തു വരട്ടെ. ഇവിടെ താങ്കൾ പറയുന്നത് ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? കേരളത്തിൽ ദേശീയ തലത്തിൽ ബി ജെ പിയെ എതിർക്കാൻ കഴിയുക സി പി എമ്മിനാണ് കോൺഗ്രസിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു എന്നാണ് താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ താങ്കളുടെ ഒരു നറേഷനായിട്ട് താങ്കൾ കൊണ്ടുവന്നത്. അതിനോടുള്ള അഭിപ്രായമാണ് എന്നോട് ചോദിക്കുന്നത്. നമ്മൾ മത്സരിക്കുന്നത് പഞ്ചായത്തിലേക്കല്ലോ, നമ്മൾ മത്സരിക്കുന്നത് ഇപ്പോൾ മത്സരം നടക്കുന്നത് ദേശീയ തലത്തിൽ പാർലമെന്റിലേക്കല്ലേ. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ബദലായിട്ടുള്ള പാർട്ടി ആരാണ്, ഏതാണ് യഥാർത്ഥ പാർട്ടി, ഏതാണ് പ്രാമുഖ്യമുള്ള പാർട്ടി? ശരിയാണ്, ഞങ്ങൾക്ക് ഒരുപാട് പരാധീനതകൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് മെലിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് ശോഷിച്ചിട്ടുണ്ട്. ശരിയാണ്, എന്താണ് ബദൽ? ബി ജെ പിയുടെ ബദൽ ആരാണ്? കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയാണ് ബി ജെ പിയുടെ ബദൽ. ആ ബദൽ താങ്കൾ പറയുന്നത് ഇവിടെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ആകസ്മികമായി ബി ജെ പിയിൽ ചേർന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ വിശ്വാസ്യത മുഴുവൻ നഷ്ടപ്പെടാൻ പോകുന്നു, എല്ലാവരും എന്താ മൈനോറിറ്റീസ് മുഴുവൻ എൽ ഡി എഫിൻ്റെ പിന്നിലേക്ക് അണിനിരക്കാൻ പോകുന്നു എന്നാണ് താങ്കളുടെ വാദം. എന്താണ് എൽ ഡി എഫിൻ്റെ ദേശീയ തലത്തിലുള്ള പ്രസക്തി? എത്ര സീറ്റാണ് പാർലമെൻറ്റിലുള്ളത്? അതിൽ എത്ര സീറ്റിലാണ് സി പി എം മത്സരിക്കുന്നത്? സി പി എം എത്ര സീറ്റിലാണ് ബി ജെ പിക്ക് എതിരായി മത്സരിക്കുന്നത്? സി പി എമ്മിന് കഴിഞ്ഞ പാർലമെൻറ്റിൽ എത്ര സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്? മൊത്തം 3 സീറ്റ് അല്ലേ. ദേശീയ തലത്തിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് ആണ് അവർക്ക് കഴിഞ്ഞ ഷെയർ കിട്ടിയിട്ടുള്ളത്? 2.75% അല്ലേ, നിഷേധിക്കാമോ? അവിടെ ഏകദേശം 19.75%, 20% വോട്ട് ഷെയർ കിട്ടിയിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷം കുറേ അലയൻസ് ഒക്കെ ഉണ്ടായി, ഞങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് അതിനകത്ത് സി പി എം കൊണ്ട് സമ്മതിക്കുന്നു. അതെ, അത് അതാണ് ഞാൻ താങ്കളെ ബോധ്യപ്പെടുന്നത്, താങ്കളൊന്ന് അടങ്ങുന്നേ. അപ്പോൾ അങ്ങനെ 2.75% വോട്ട് ഷെയർ ദേശീയ തലത്തിലുള്ള സി പി എം, ആ സി പി എമ്മിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവരെത്രത്തോളം ശക്തരായിരുന്നു എന്നുള്ളത് നമുക്ക് തർക്കമില്ല. ചില സ്ഥലങ്ങളിൽ ബംഗാളിൽ, ത്രിപുരയിൽ, അതുപോലെ യു പിയിൽ അവർക്ക് ഒരു ഘട്ടത്തിൽ 44 എം എൽ എമാരുണ്ടായിരുന്നു. പഞ്ചാബിൽ അവർക്ക് 18 എം എൽ എമാരുണ്ടായിരുന്നു, 2 എം പിമാരുണ്ടായിരുന്നു. യു പി എല്ലിൽ അവർക്ക് എം എൽ എമാരുണ്ടായിരുന്നു. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും അവർ പ്രതിപക്ഷമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്താണ്? എവിടെ പോയി അവരുടെ നേതാക്കന്മാരൊക്കെ? എന്തേ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും അവരുടെ ഓഫീസ് ഉൾപ്പെടെ ബി ജെ പി ലയിച്ചത്? ഇനി ലയിച്ചവരുടെയും പോയവരുടെയും എം പിമാരുടെയും എം എൽ എമാരുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ വായിക്കാം. ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. ഗഗൻ മുർമു എന്ന് പറയുന്ന ആൾ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരിക്കുകയാണ് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചത്. അപ്പോൾ ദേശീയ തലത്തിൽ 2.75% വോട്ട് ഷെയർ മാത്രമുള്ള സി പി എം ബി ജെ പിക്ക് ബദലായി ഞങ്ങളൊരു സംവിധാനമായി മാറാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ താങ്കൾ സൂചിപ്പിച്ച ആ ന്യൂനപക്ഷത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് അവർ അത്ര വിവരമില്ലാത്തവരാണ്. അവർക്കിത് ബോധ്യപ്പെടില്ലേ? ദേശീയ തലത്തിൽ കോൺഗ്രസിന് മാത്രമേ ബി ജെ പിക്ക് ബദലാകാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നിന്ന് ഉൾപ്പെടെ അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബദലാവാൻ കഴിയില്ല. പക്ഷെ കോൺഗ്രസിന് ബദലാവാൻ കഴിയുമോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? നമ്മളിപ്പോ മൂഡ് ഓഫ് നേഷൻ പോൾസ് ഒക്കെ കണ്ടുവരികയല്ലേ, 400 സീറ്റാണ് എൻ ഡി എ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേതുപോലെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവും എന്നൊക്കെയുള്ള വിചാരത്തിൽ ഇരിക്കുകയാണ് അവരെന്നാണോ വിചാരിക്കുന്നത്? നമ്മൾ ഓരോ സംസ്ഥാനത്തെയും സെനാരിയോ കണ്ടിരിക്കുകയല്ലേ. എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ തന്നെ പ്രമുഖരായ നേതാക്കൾ ഇപ്പോ ഗുജറാത്തിൽ നോക്കൂ,
അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പി സി സി അധ്യക്ഷനായിരുന്ന ആളും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന ആളുമാണ് ഇപ്പോൾ ബി ജെ പി ചേർന്നിട്ടുള്ളത്. എത്രയോ നേതാക്കൾ, അശോക് ചവാൻ മഹാരാഷ്ട്രയിൽ. അപ്പോൾ ഇങ്ങനെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചും ഒക്കെ വളരെ വളരെ ഡാർക്കാണ്. ഒന്നും പ്രതീക്ഷയില്ല. അല്ലാതെ ഇപ്പോൾ നാളെ ഇപ്പോൾ കോൺഗ്രസ് ഒരു ബദലുണ്ടാക്കും എന്ന് കരുതിയായിരിക്കുമോ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോയി വോട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ജനുവിനായ സംശയമുണ്ട്. പിന്നെ എന്തിന്റെ പേരിലാണ് വോട്ട് ചെയ്യേണ്ടത്? പിന്നെ എന്തിന്റെ പേരിലാണ് വോട്ട് ചെയ്യേണ്ടത്? ദേശീയ തലത്തിൽ ആൾക്കാർ അവിടെ പോയി നന്നായി സംസാരിക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും അഭിലാഷ്, അങ്ങനെയൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അങ്ങനെയൊന്നും ഡിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും ജയിച്ചവരാണ്. താങ്കൾ വെയിറ്റ് ചെയ്യൂ, വെറും പരമാവധി 2 മാസം. 2 മാസം താങ്കൾ വെയിറ്റ് ചെയ്യൂ. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് താങ്കൾക്ക് ബോധ്യപ്പെടും. അന്നത്തെ ദിവസത്തെ ചർച്ചയിൽ ഞാനും താങ്കളോടൊപ്പം ഉണ്ടാകും, നമുക്ക് അത് ചർച്ച ചെയ്യാം. കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ഒരു പത്മജ വേണുഗോപാൽ, തീർച്ചയായിട്ടും അവർ ഇന്നലെ വരെ ഈ നിമിഷം വരെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, 1 മണിക്കൂർ മുമ്പാണ് അവർ പാർട്ടി വിട്ടിട്ടുള്ളത്. അവരെ പോലെ ഒരു വ്യക്തിത്വം പാർട്ടി വിട്ടു പോകുമ്പോൾ പാർട്ടിക്ക് എന്ത് ക്ഷീണമുണ്ടാകുന്നോ, അല്ലെങ്കിൽ കെ കരുണാകരൻ്റെ മകളായതുകൊണ്ട് അവർ പിന്നെ എന്ത് മെസ്സേജാണ് കേരളത്തിൽ നൽകുന്നതെന്നോ എന്നൊക്കെ കെ കരുണാകരനെ അസസ് ചെയ്യാനും കേരളത്തിലെ ജനങ്ങളെ, ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കോൺഗ്രസിനെ അസസ് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കെ മുരളീധരനെ അസസ് ചെയ്യാനുള്ള ബോധ്യമുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, പത്മജ വേണുഗോപാലിനെ അസസ് ചെയ്യാനുള്ള ബോധ്യമുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കൂ, ഇവിടുന്ന് ബി ജെ പി പോയവരുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ ആദ്യമായി സംസ്ഥാനത്തിൻ്റെ ഒരു ഇടതുപക്ഷ എം എൽ എയാണ് ബി ജെ പി പോയി കേന്ദ്രമന്ത്രിയായത്. അത് നമ്മൾ മറന്നോ? ഇടതുപക്ഷത്തിൻ്റെ അല്ലല്ല, അദ്ദേഹം പറഞ്ഞു പോയതല്ലേ, അതിനോട് പറഞ്ഞു നിർത്താം അല്ലേ. അൽഫോൻസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായി. അദ്ദേഹം ആരായിരുന്നതിന് മുമ്പ്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ എം എൽ എ വിശ്വനാഥ മേനോൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കേരളത്തിൽ മത്സരിച്ചു. അദ്ദേഹം ആരായിരുന്നു കേരളത്തിൽ? അദ്ദേഹം കേരളത്തിൽ ധനകാര്യമന്ത്രിയായിരുന്നു സി പി എമ്മിൻ്റേത് അല്ലേ. അപ്പോൾ അവരൊക്കെയാണ് ഇത്തരത്തിൽ ദേശീയ തലത്തിൽ സംസ്ഥാനത്ത് ആദ്യം ബി ജെ പിയിൽ പോയിട്ടുള്ളവർ. ഇനി പോയവരുടെ അവസ്ഥയോ? പോയ അബ്ദുള്ളക്കുട്ടി, അദ്ദേഹത്തിന് പദവിക്ക് വേണ്ടി ദേശീയ തലത്തിൽ എന്തോ പദവി കൊടുത്തു എന്നുള്ള അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്ത് പ്രസക്തിയാണ്? ഏറ്റവും അവസാനം ഞങ്ങളുടെ കൂട്ടത്തിൽ കെ പി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന പത്മജ വേണുഗോപാലിനെ തന്നെ കെ പി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന വിജയൻ തോമസ് പോയി. അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഇല്ല. അദ്ദേഹം പൊളിറ്റിക്കൽ സർക്കിളിൽ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. കാരണം കെ പി സിയിലൊക്കെ ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും നിറഞ്ഞു നിന്ന, തിരുവനന്തപുരം നഗരത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചും കാണാനില്ല, കേൾക്കാനില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇതെല്ലാം വിലയിരുത്താനും ഇതെല്ലാം ബോധ്യപ്പെടാനും ഓരോരുത്തരുടെയും ശരിയും തെറ്റും മനസ്സിലാക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അവരത് വിലയിരുത്തും, അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇരിക്കാം, നമുക്ക് നോക്കാം. അതൊക്കെ അങ്ങനെ തന്നെ. ശ്രീ സന്ദീപ് വാര്യർ, നോക്കൂ, ഇന്നിപ്പോ പ്രകാശ് ജാവദേക്കർ പത്മജ വേണുഗോപാലിനെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത് ബി ജെ പി ഓഫർ ചെയ്യുന്ന കാര്യം, റെസ്പെക്ട്, റെസ്പോൺസിബിലിറ്റി ആൻഡ് റോൾ. ഇതിന് തൊട്ടു മുമ്പ് കേരളത്തിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്ന പ്രമുഖൻ പി സി ജോർജ് ആണ്. പുള്ളിക്ക് ഇപ്പോൾ റെസ്പെക്ടും റെസ്പോൺസിബിലിറ്റിയും റോളും ഒക്കെ ഉണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുറ്റിച്ചൂല് പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ടാവുക. ഇന്നിപ്പോൾ എന്തായാലും എ എൻ ഐ ഈ പത്രസമ്മേളനത്തിന്റെ വൈഡ് ഫ്രെയിം കാണിച്ചതുകൊണ്ട് നമുക്ക് ടോം വടക്കൻ ഇപ്പോഴും സജീവമാണ്. അദ്ദേഹം സംസാരശേഷിയൊക്കെയുള്ള നന്നായി എനർജറ്റിക് ആയി ഇരിക്കുന്നു എന്ന ശുഭവിവരം അറിഞ്ഞു. ഇവിടെ വിജയൻ തോമസിന്റെ കാര്യമൊക്കെ ഈ ജ്യോതികുമാർ ചമക്കാലയും പറഞ്ഞു. അപ്പോൾ ബി ജെ പിയിലേക്ക് വന്നാൽ ചിലപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒക്കെ ആക്കിയിരിക്കും എന്നുള്ളതിനപ്പുറത്ത് ഇവർക്കൊക്കെ എന്ത് റെസ്പെക്ടും റെസ്പോൺസിബിലിറ്റിയും റോളുമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എത്ര പേർക്ക് ഇങ്ങനെ കൊടുക്കും? ഒന്ന്, ഈ നമ്മൾ ഈ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് 2024 ഇരുന്നിട്ടാണല്ലോ. നോക്കൂ, 2014 ശേഷം ബി ജെ പി രാജ്യത്ത് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി പുതിയൊരു ശൈലി തുടക്കം കുറിച്ചു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിഭിന്നമായി ഒരു മൊബൈൽ ഫോണിൽ മിസ് കോൾ നൽകിക്കഴിഞ്ഞാൽ ഏത് പൊതുജനത്തിനും രാജ്യത്തെ ഏത് പൗരനും ബി ജെ പിക്ക് അകത്ത് മെമ്പർഷിപ്പ് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അന്ന് ഇപ്പുറത്തിരുന്ന എൻ്റെ സഹ പാനലിസ്റ്റുകളായിട്ടിരുന്ന ആളുകളൊക്കെ അതിനെ കളിയാക്കി, ബി ജെ പി മൊബൈൽ ഫോണിൽ മിസ് കോൾ മെമ്പർഷിപ്പ് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്ഷേപമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ 2024 വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ രാജ്യത്തെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, ബി ജെ പി അക്കാലത്ത് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് രാജ്യത്തെ മുഴുവൻ പൊതുസമൂഹത്തിനുമായി തുറന്നിട്ട് കൊടുത്തപ്പോൾ അത് ജനാധിപത്യത്തിന്റെ വലിയൊരു ഉദാഹരണമായിരുന്നു, ജനാധിപത്യത്തിന്റെ വലിയൊരു ഉത്സവമായിട്ട് അത് മാറി. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ ബി ജെ പിയിൽ അംഗങ്ങളായി മാറി വലിയ അഭിമാനത്തോടു കൂടി. നേരത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എങ്ങനെ അംഗത്വം എടുക്കണമെന്ന് സംബന്ധിച്ച് പോലും ആശയക്കുഴപ്പമുണ്ടായിരുന്ന രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ബി ജെ പിയുടെ അംഗങ്ങളായി മാറുന്ന കാഴ്ച കണ്ടു. അവർ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി, അവർ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ തുടങ്ങി. വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. ഇത് ഒരു പുതിയ നോർമലാണ്.
ഈ സിറ്റുവേഷനിലേക്ക് കോൺഗ്രസോ സി പി എമ്മോ ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഒരുപാട് സ്ക്രൂട്ടിനിക്ക് അപ്പുറം മാത്രം ലഭിക്കേണ്ട ഒന്നാണ് ഒരു പാർട്ടി മെമ്പർഷിപ്പ് എന്ന് ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്കത് വിശ്വസിക്കാൻ സാധിക്കില്ല. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അതൊക്കെ ഏകാധിപത്യ രാജ്യങ്ങളിലോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലോ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ശൈലിയാണ്. ഞങ്ങളത് തുറന്ന ജനാധിപത്യ പാർട്ടിയാണ്. ആ രീതിയിൽ പാർട്ടിക്കകത്തേക്ക് കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക്, ഭാരതീയ പൗരന്മാർക്ക് കടന്നു വരാനുള്ള എല്ലാ അവസരവും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ഇനിയുള്ള ഭാവി എന്ന് പറയുന്നത് ബി ജെ പിയുടേതാണ്. നിങ്ങൾ നോക്കൂ, പ്രശാന്ത് കിഷോറിന്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ, അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, അടുത്ത ഒരു 30 വർഷക്കാലത്തേക്കെങ്കിലും രാജ്യത്തിന്റെ രാഷ്ട്രീയം ബി ജെ പിക്ക് ചുറ്റുമായി സർക്കിൾ ചെയ്യുമെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് അടുത്ത ഏതാനും വർഷങ്ങൾ, ഏതാനും ദശാബ്ദങ്ങളിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആയിരിക്കും. ഇന്ന് രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ബി ജെ പിയിലേക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നേരത്തെ പ്രശാന്ത് കിഷോർ പറഞ്ഞത് തന്നെയാണ്. അവരെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു കോൺഗ്രസിൽ ഇനി പ്രതീക്ഷ അർപ്പിച്ചിട്ട് കാര്യമില്ല, അവർക്കിനി ഒരിക്കലും രാജ്യത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. സമ്പൂർണ്ണമായി കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രാജ്യത്ത് അപ്രസക്തമായിരിക്കുന്നു, അപ്രത്യക്ഷമായിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ഇനി അധികാരത്തിലെത്താൻ സാധ്യതയില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകഷ്ണങ്ങൾ വേണമെങ്കിൽ ബി ജെ പിയെ സമീപിക്കണം എന്ന് കരുതുന്ന അധികാരമോഹികളെ നിങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുകയാണല്ലോ, ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുകയാണല്ലോ. ബി ജെ പി തുടങ്ങിയ കാലത്ത് എന്തൊക്കെയായിരുന്നു? ഏകാത്മ മാനവ ദർശനം, പിന്നെ ഗാന്ധിജിയുടെ ഫിലോസഫി, ദീൻദയാൽ ഉപാധ്യായയുടെ ഫിലോസഫി. ഞങ്ങൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഐഡിയോളജിക്കലായ ഒരു പാർട്ടിയാണെന്നാണ് അവകാശപ്പെട്ടിരുന്നത് കുറച്ച് നാൾ മുമ്പ് വരെ. ഞങ്ങൾ പ്രത്യയശാസ്ത്ര നിബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നോക്കൂ, ആര് ഞങ്ങളാണ് അധികാരത്തിൽ എന്നുള്ളത് കൊണ്ട് അപ്പക്കഷ്ണത്തിന് വന്നാലും ഞങ്ങളിതാ വാതിൽ തുറന്ന് കയറ്റും എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അത് എത്രമാത്രം ആദർശാത്മകമാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അല്ല, ആദ്യം അഭിലാഷിനോട് നന്ദി പറയുകയാണ്. കാരണം അഭിലാഷ് അടക്കമുള്ള ഈ കേരളത്തിലെ ഇടതു മാധ്യമ പ്രവർത്തകരൊക്കെ ബി ജെ പി പ്രത്യയശാസ്ത്ര പ്രതിബദ്ധമായ രാഷ്ട്രീയ പാർട്ടിയാണെന്നും അതിന് ആശയ അടിത്തറയുണ്ടെന്നും അതിന് ചില മൂല്യങ്ങളുണ്ടെന്നൊക്കെ തുറന്ന് സമ്മതിച്ചതിന് നന്ദിയുണ്ട്. ശരിയാണ്, ഞങ്ങളുടെ പാർട്ടിക്ക് ചില മൂല്യങ്ങളുണ്ട്, ചില ആശയ അടിത്തറയുണ്ട്, പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരെ അത്തരം പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ, ഞങ്ങളുടെ നയപരിപാടികളൊക്കെ അവരെ അധ്യയനം ചെയ്യിക്കാനുള്ള സംവിധാനം ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പഠന കളരിയുള്ളത് ബി ജെ പിക്കാണുള്ളത്. മുംബൈ നഗരത്തിനടുത്ത് പ്രമോദ് മഹാജന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ പരിശീലന കളരിയുണ്ട്. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരെ പഠിപ്പിക്കാനും അവരെ അതിനനുസരിച്ച് പാർട്ടിയോടൊപ്പം നടത്താനുമുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. അത് ഇന്ന് കടന്നു വരുന്നവരെ നാളെ രാവിലെ മുതൽ ഒരു 30-40 വർഷമായി ബി ജെ പി പ്രവർത്തിച്ചിരുന്നവരെ പോലെ മാറാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല. പക്ഷേ കടന്നു വരുന്നവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞങ്ങൾ ഇരുമ്പ് മറയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല, തുറന്ന ജനാധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആര് കടന്നു വന്നാലും അവരെ സ്വീകരിക്കും. നിങ്ങൾ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇതെല്ലാം അധികാരത്തിന്റെ അപകഷ്ണങ്ങൾക്ക് വേണ്ടി വരും. അതെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? ഇവിടെ കടന്നു വരുന്ന ആളുകൾ മുഴുവൻ സ്വാഭാവികമായിട്ടും രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ അധികാരത്തിന്റെ പിൻബലമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാൽ മാത്രമേ സാധിക്കൂ. അത് സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഇവിടെ ജയിക്ക് പല കാര്യങ്ങളും പറഞ്ഞു. ജയിക്കിന്റെ പാർട്ടി ബംഗാളിൽ പൂജ്യമായി മാറിയപ്പോൾ അവിടെ ഒരു 3-4% വോട്ടിലേക്ക് അവരുടെ പാർട്ടി ചുരുങ്ങിയപ്പോ അത്രയും കാലം സി പി എമ്മിനൊപ്പം നിന്നിരുന്ന ബംഗാളിലെ പൊതുസമൂഹവും സി പി എം പാർട്ടി അംഗങ്ങളും സി പി എം നേതാക്കളും ചേക്കേറിയത് ബി ജെ പിയിലേക്കാണ്. വലിയൊരു വിഭാഗം ചേക്കേറിയത് കുറെ പുറത്ത് തൃണമൂലിലേക്ക് പോയി, അല്ലെങ്കിൽ അവരുടെ പാർട്ടി എവിടെ പോയി? ഇത് ഇത്രയും കാലം ബംഗാൾ ഉണ്ടായിരുന്ന പാർട്ടി എവിടെ പോയി എന്ന് ജയിക്ക് മറുപടി പറയണം. ത്രിപുരയിൽ നിങ്ങളുടെ എം എൽ എമാരടക്കമുള്ളവർ, നിങ്ങളുടെ നിരവധി ജനപ്രതിനിധികൾ ബി ജെ പിയിലേക്കാണ് വന്നു ചേർന്നിട്ടുള്ളത്. സിറ്റിംഗ് എം എൽ എമാരടക്കം ബംഗാളിലും ആ സാഹചര്യമുണ്ട്. ഇനി ജയിക്കിനോട് ഒരു കാര്യം കൂടി പറയാം, നിങ്ങളുടെ നിലവിൽ കേരളത്തിലുള്ള മുൻ ജനപ്രതിനിധികളടക്കമുള്ളവർ, പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ബി ജെ പിയുമായി ചർച്ചയിൽ തന്നെയാണ്, ബി ജെ പിയുമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ പേരുകളൊക്കെ ഇപ്പൊ ഈ സമയത്ത് പറയുന്നത് മര്യാദകേടായതുകൊണ്ടാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഞങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അവരിൽ പലരും സി പി എമ്മിലും കോൺഗ്രസിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണ്. ഇവരുടെ ആശയങ്ങളിൽ അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരിപ്പോ എടുക്കുന്ന നയ സമീപനങ്ങളോട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ട്. ഈ അനിൽ ആന്റണി തന്നെ ഏത് രീതിയിലാണ് കോൺഗ്രസ് നിന്ന് പുറത്തു വരുന്നത്? അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളെ എന്നുള്ളതാണ് അപകർഷത്തിന് വേണ്ടി വന്ന ഒരാളല്ല. അല്ല, ഈ സാഹചര്യമൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് പ്രശ്നം. പത്മജ വേണുഗോപാൽ ഒരു പ്രശ്നം വെച്ചാൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അല്ല, ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിലെങ്കിലും മുമ്പ് പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന്. ഇന്നലെ മിനിയാന്ന് വരെ നോക്കൂ, ബി ജെ പി 100 സീറ്റ് തികക്കില്ല, കാത്തിരിക്കുന്നത് വൻ തോൽവി.
മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവനയാണ് പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. February 22 മോദി ഒരു ഫാസിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന് പക്ഷപാതപരമായ മറുപടിയെന്ന് ഗൂഗിളിന് നോട്ടീസ് അയക്കാൻ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് 24 February രണ്ടാഴ്ച മുമ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ മോദി ഒരു ഏകാധിപതിയാണെന്ന് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞിട്ട് ഇന്ന് പറയാണ് മോദിജി എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, മോദിജി ഈസ് സോ സ്ട്രോങ് എന്നൊക്കെ പറയുമ്പോൾ സി എന്തിനു വേണ്ടിയിട്ട് എന്ത് കാരണം കൊണ്ട് ഇവര് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു, എന്ത് കാരണം കൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? കേവല രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറം വേറെന്താണ്, എന്ത് ആശയ അടിത്തറയുടെ കാര്യത്തിലാണ്? ഇനി ഇവർ കോൺഗ്രസിൽ ഇരുന്ന് ബോറടിച്ചെങ്കിൽ ഇത്രയും കാലം കോൺഗ്രസിന് വേണ്ടി ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിനിയാന്ന് ടി എൻ പ്രതാപന്റെ വെറുപ്പിനെതിരെയുള്ള യാത്രയിൽ പങ്കെടുത്ത് വെറുപ്പിനെതിരെ ഘോരഘോരം പ്രസംഗിച്ച് മോദിയെ വിമർശിച്ച ആള് ഇന്ന് മോദിജി ഈസ് സോ സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ ശ്രീ സന്ദീപ് വാര്യർ? അങ്ങനെയല്ല അഭിലാഷ്, ഈ അഭിലാഷ് പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉള്ള ഉത്തരവുണ്ട്. ഇന്നലെ വരെ അവർ നിലനിന്നിരുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണോ ആ രാഷ്ട്രീയ പ്രസ്ഥാനം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവർ ഭംഗിയായി ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇന്നലെ വരെ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം അവർ ഭംഗിയായി ചെയ്തെങ്കിലും അവരുടെ പാർട്ടി അവരെ വഞ്ചിച്ചു എന്ന് അവർക്ക് തോന്നി, അവർക്ക് നിരവധി കാലമായി തോന്നുന്നു എന്ന് അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമായിരുന്നു. അതവർ പുറത്ത് പലരോടും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവർ പുറമേക്ക് അച്ചടക്കമുള്ള പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അവർ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാവും, പുറമേക്ക് സംസാരിച്ചിട്ടുണ്ടാവും. പിന്നെ ഇന്നലെ ഇപ്പം സംസാരിച്ച വിവരം അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞാൽ നോക്കൂ, ചില പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, ഞങ്ങൾ ഇന്ന് പാർട്ടിയിൽ ചേരാൻ പോകുന്നയാള് ഇന്നലെ ഇതെല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ട് വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടില്ലല്ലോ. സ്വാഭാവികമാണ് അവർക്ക് അവരുടെ മേൽ പല സമ്മർദ്ദങ്ങളും ഉണ്ടാകും. ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ചില തന്ത്രങ്ങളൊക്കെ ബി ജെ പി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്റെ അഭിലാഷം ഇവരെക്കാൾ കൂടുതൽ രാഷ്ട്രീയ തന്ത്രം മെനയാൻ കെൽപ്പുള്ള രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ്. നിങ്ങളെങ്കിലും അംഗീകരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് അംഗീകരിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ ചില സ്ട്രാറ്റജൈസ് ചെയ്തിട്ടുണ്ടാവും ചില കാര്യങ്ങൾ. അതിനെന്താ പ്രശ്നമുള്ളത്? ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല ഒരു സെക്കൻഡ് അല്ല, തലേ ദിവസം വരെ കെ എം മാണിയെ കോഴമാണി എന്ന് വിളിച്ചിരുന്നവര് ആ കോഴമാണിയുടെ പാർട്ടി എടുത്ത് മുന്നണിയിൽ വെച്ചിട്ടുണ്ടല്ലോ. കെ എം മാണിക്ക് പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി ബജറ്റിൽ പൈസ അനുവദിച്ചല്ലോ. കെ എം മാണിന്റെ വീട്ടിൽ നോട്ടറി മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നവരുണ്ടല്ലോ. ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. ബി ജെ പിയിലേക്ക് വരുമ്പോൾ മാത്രം നിങ്ങൾ ഇങ്ങനെ ഒരു നേതാവിനെ കുറിച്ച് അഭിഖ്യാതി പറയേണ്ട ഒരു കാര്യമില്ല. ശരി, ഓക്കെ, അതാണ് പോയിന്റ്. ശ്രീ ജേക്ക് സി തോമസ്, രാഷ്ട്രീയത്തിൽ ഇപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിമാരായിരുന്നവർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി ഇത്തവണ നാലിടത്ത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ബന്ധമുണ്ടായിരുന്നവർ മത്സരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നിങ്ങളും ചെയ്യാറുണ്ടല്ലോ, ഫിലിപ്പോസ് തോമസിനെ മത്സരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ. എത്രയോ കെ പി അനിൽകുമാർ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുകയാണ് എനിക്കറിയാവുന്നത്. അദ്ദേഹം ഇന്ന് സി പി എമ്മിന്റെ ഒരു യോഗ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നിപ്പോൾ നിങ്ങളുടെ പാർട്ടിയിലേക്കും ആൾ വരുന്നുണ്ട്, അവർ ബി ജെ പിയിലേക്കും പോകുന്നുണ്ട്, പലയിടത്തേക്കും പോകുന്നുണ്ട്. സി രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ നോക്കൂ, ബി ജെ പിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നു. ബി ജെ പിയെ സംബന്ധിച്ച് പി സി ജോർജ് അങ്ങോട്ട് വരുന്നു, അബ്ദുള്ള കുട്ടി അവിടെയുണ്ട്, താങ്കൾ പറഞ്ഞ എം അബ്ദുൽ സലാം അവിടെയുണ്ട്, ഇപ്പൊ പത്മജ വേണുഗോപാൽ അങ്ങോട്ട് വരുന്നു. അങ്ങനെ എന്താ പറയുക, കുറെ വെറൈറ്റികളുടെ ഒരു മിക്സായി ബി ജെ പി മാറുകയാണ്. അപ്പൊ ബി ജെ പി കൂടുതൽ സ്വീകാര്യമാകും എന്ന് അവർക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ കുറെ കുറെ ആളുകൾ പലതരത്തിലുള്ള നേതാക്കൾ അവരുടെ പാർട്ടിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അത് ന്യായമാണ്, ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ അതിൻ്റെ മറുപടിയിലേക്ക് വരികയും ചെയ്യാം. പക്ഷെ തൊട്ട് മുമ്പ് നമ്മളുടെ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി കോൺഗ്രസിൽ നിന്ന് അഖിലേന്ത്യാ നിലവാരമുള്ള വർഗീയവാദി മുതൽ മണ്ഡലം നിലവാരമുള്ള വർഗീയവാദി വരെ ബി ജെ പിയിൽ ചേരുന്ന സമയത്ത് നമ്മുടെ സഹപാനലിസ്റ്റും അദ്ദേഹത്തെക്കാൾ തലയെടുപ്പും തലപ്പൊക്കവും ഉള്ള നേതാക്കന്മാരൊക്കെ പറയാറുള്ളൊരു വാചകമുണ്ട്. ആ വാചകം, ഇന്ത്യയിൽ ബി ജെ പിയെ നേരിടാൻ സി പി എമ്മിന് എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങൾക്കിപ്പോഴെന്താ സ്ഥിരം ഇവർ പരിഹാസത്തോടുകൂടെ പറയാറുള്ളത്? ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടു പോകാൻ കഴിയുന്ന പാർലമെന്റ് മെമ്പർമാരല്ലേ ഉള്ളൂ? ഞങ്ങളല്ലേ ബി ജെ പിക്കെതിരെ കുറെ സീറ്റിൽ മത്സരിക്കുന്നത്? ഞങ്ങൾക്കല്ലേ ഇന്ത്യയിൽ ബി ജെ പിയെ നേരിടാൻ കഴിയുക? നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ പ്രസക്തി എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന്റെ രസകരമായ അവസ്ഥ എന്താണ്? ത്രിപുരയിലും ബി ജെ പിയിലും സി പി എം നേതാക്കന്മാർ പോയില്ലേ എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ കോൺഗ്രസ് നേതാവ്, ഞാൻ അങ്ങേ വെല്ലുവിളിക്കട്ടെ, അങ്ങേക്ക് അല്പമെങ്കിലും അന്തസ് ഉണ്ടെങ്കിൽ, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് ഇല്ലാത്തൊരു അന്തസ് അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങ് പറയണം. ഒരു 5 സി പി എം നേതാക്കന്മാരുടെ പേര് ത്രിപുരയിലോ പശ്ചിമ ബംഗാളിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ഒരു 5 സി പി എം നേതാക്കന്മാരുടെ പേര് അങ്ങയുടെ അവസരം കിട്ടുമ്പോൾ അങ്ങൊന്ന് പറഞ്ഞു തരണം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഷയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, എന്തുകൊണ്ട് കോൺഗ്രസ് ജയിച്ചിട്ട് ഗുണമില്ലാന്ന് ഞങ്ങൾക്ക് ഇവിടെ പറയേണ്ടി വരുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഷ എന്റെ മാത്രം അഭിപ്രായത്തിലല്ല, അപ്പൊ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി അങ്ങ് പൂഞ്ഞാറിലെ മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ഒരു നേതാവ് ബി ജെ പിയിൽ ചേർന്ന് അങ്ങ് പരാമർശിച്ചല്ലോ. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ പി സി ജോർജ്. യൂത്ത് കോൺഗ്രസിലെ പി സി ജോർജ് ആണ് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. നാവെടുത്താൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് വിജയൻ എന്ന് വിളിക്കുക, ആദരണീയരായ ഗോവിന്ദമ്മാഷെ ഗോവിന്ദർ എന്ന് വിളിക്കുക, അവൻ എന്ന് വിളിക്കുക,
അവരുടെ കുടുംബക്കാരെ കുറിച്ച് അശ്ലീലം പറയുക. യൂത്ത് കോൺഗ്രസിന് ഒരു പി സി ജോർജിനെ ലഭിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പി സി ജോർജ് ആണ് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്താൽ, ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, ഞാൻ അങ്ങയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പൊളിറ്റിക്കലി തന്തയില്ലാത്ത കുറെ അവന്മാരെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കോൺഗ്രസ് ആയി വിജയിപ്പിച്ചിട്ട് എന്ത് ഗുണം? അത് സി പി എം ചോദിക്കുന്നതല്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെ പി സി ജോർജിന്റെ വാക്ക് കടമെടുത്ത് കേരളത്തിന്റെ ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരി ചോദിക്കുന്നതാണ്. പൊളിറ്റിക്കലി തന്തയില്ലാത്ത എട്ടിലധികം ജില്ലയിലെ കുറെ കേരളത്തിലെ കോൺഗ്രസുകാരുടെ പേര് പറഞ്ഞു. അങ്ങ് മിണ്ടിയോ? മിണ്ടിയില്ലല്ലോ. ടോം വടക്കൻ, കെ എസ് രാധാകൃഷ്ണൻ, അബ്ദുൾ സലീം, പ്രമീളാദേവി, പത്മജ വേണുഗോപാൽ, അനിൽ ആന്റണി, സി രഘുനാഥ്, വിജയ് തോമസ്, കെ കെ നാരായണൻ, കെ പ്രതാപൻ, വി ആർ മോഹനൻ, അനിൽ പോത്തൻകോട്, രാമൻ നായർ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള പി സി ജോർജിന്റെ വാക്ക് കടമെടുത്ത, പൊളിറ്റിക്കലി തന്തയില്ലാത്ത, അങ്ങയുടെ കൂടെയും അങ്ങേക്കാളും മെച്ചപ്പെട്ട് പ്രവർത്തിച്ച കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാ ഒക്കെ ബി ജെ പിയിലാ തെരഞ്ഞെടുത്തിട്ട് എന്ത് ഗുണം? ഇനി പുറത്തേക്ക് പോണോ? ഗോവയിൽ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എവിടെയാണ് മഹാലക്ഷ്മി ടെമ്പിൾ? പനാജിയിൽ പോയി സത്യം ചെയ്തു. ബാംബോളി ക്രോസ് ചർച്ചിൽ പോയി സത്യം ചെയ്തു. ഹൻസ ഷാ ദർഗയിൽ കൊണ്ടുപോയി സത്യം ചെയ്തു. എന്താ സത്യം ചെയ്തത്? അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയും അവിടുത്തെ പ്രതിപക്ഷ നേതാവും, പ്രതിപക്ഷ നേതാവിന്റെ പേര് മൈക്കിൾ ഡോബോ, മുൻ മുഖ്യമന്ത്രിയുടെ പേര് ദിഗംബർ കോമത്ത്. പ്രേക്ഷകർക്ക് കേൾക്കാൻ ഓർമ്മിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ പറയാം, ഗോവയിലെ വി ഡി സതീശൻ എവിടെ പോയി? പള്ളിയിലും മോസ്കിലും അമ്പലത്തിലും പോയി സത്യം ചെയ്തു. ഞങ്ങളെ ജയിപ്പിച്ചാൽ ഞങ്ങൾ ബി ജെ പി ആവില്ല. യൂത്ത് കോൺഗ്രസിലെ പി സി ജോർജിന്റെ വാക്ക് കടമെടുത്താൽ പൊളിറ്റിക്കലി തന്തയില്ലാത്ത ആളുകളായി ഞങ്ങൾ മാറില്ല. എന്താ ചെയ്തത്? ജയിച്ചു. അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗം ഉൾപ്പെടെയുള്ള മതനിരപേക്ഷവാദികൾ 12 കോൺഗ്രസ് എം എൽ എമാരെ ജയിച്ചു. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി, യൂത്ത് കോൺഗ്രസിലെ പി സി ജോർജിന്റെ വാക്ക് കടമെടുത്താൽ 12 കോൺഗ്രസ് എം എൽ എമാർ പൊളിറ്റിക്കലി തന്തയില്ലാത്തവന്മാരായി ബി ജെ പിയിൽ ചേർന്നു. എത്ര പേര് വേറെ ഉണ്ട്? മഹാരാഷ്ട്രയിൽ പൊളിറ്റിക്കലി തന്തയില്ലാത്ത അശോക് ചൗഹാൻ ബി ജെ പിയിൽ ചേർന്നു. എന്താ ആളുകൾ കേട്ടോണ്ടിരിക്കല്ലേ? അല്ല, അതെന്താ അങ്ങയുടെ അഭിപ്രായത്തിൽ അസഭ്യമല്ല? അല്ല, ഞാൻ അതിനോട് സംവദിക്കാൻ ഏറ്റവും പറ്റിയത്. അല്ല, അതിപ്പോ അങ്ങനെ അതേ നിലവാരത്തിലാണ് ഞങ്ങൾ സംവദിക്കുന്നതെന്നാണോ? കോൺഗ്രസ് നേതാക്കന്മാരോട് സംസാരിക്കാൻ ആങ്കർ എന്നെ തെറ്റിദ്ധരിക്കരുത്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഉപയോഗിച്ചല്ലേ കോൺഗ്രസുകാരോട് സംവദിക്കാൻ കൂടുതൽ എളുപ്പം? ഞങ്ങളുടെ ഭാഷ പറഞ്ഞ് അവർക്ക് മനസ്സിലാകുമോ? യൂത്ത് കോൺഗ്രസിലെ എന്നുള്ളതാണ് എന്റെ ഒരു ആശങ്ക. ഇതൊക്കെ ആൾക്കാർ ടി വി വെച്ച് ടി വിയിൽ കണ്ടോണ്ടിരിക്കല്ലേ? അപ്പൊ ആ ഒരു പൊള്ളലുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങയുടെ തടക്കമുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും, കേരളത്തിലെ ആദരണീയായ ഒരു പ്രവർത്തക, അവരാരുടേതുമാവട്ടെ, അവർ രാഷ്ട്രീയ തീരുമാനം എടുത്തതിനെ സംബന്ധിച്ച് അവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കാന്ന് പറഞ്ഞപ്പോൾ അതിനെ തത്സമയം സംപ്രേഷണം ചെയ്തില്ല. നിങ്ങളൊക്കെ, നിങ്ങൾക്ക് ആർക്കും പൊള്ളിയില്ലല്ലോ, എന്തുകൊണ്ട് സംപ്രേഷണം ചെയ്തു? അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അപ്പോഴതിൽ അശ്ലീലമില്ല, അപ്പോഴതിൽ തെറ്റായ പ്രയോഗമില്ല, അപ്പോഴതിൽ പൊളിറ്റിക്കൽ കറക്ട്നെസ് ഇല്ല, അല്ലേ? അപ്പം കോൺഗ്രസുകാരനോട് സംവദിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഞാൻ കോട്ട് ചെയ്തപ്പോ അതിലങ്ങേക്ക് പൊള്ളലുണ്ട്. ഇപ്പോ ഓരോരുത്തരും അവരവരുടെ ഭാഷ തീരുമാനിക്കും, അവരുടെ ഭാഷയ്ക്ക് സംസാരിച്ചിട്ടിപ്പോ അതിന് പോയി ക്ലിപ്പിട്ട് വെക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ അത് അങ്ങയോട് ചോദിച്ചത് അതിപ്പോ 25-30 തവണ ആവർത്തിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇത് ആളുകൾ കണ്ടോണ്ടിരിക്കുകയല്ലേന്നും. പിന്നെ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ച ഭാഷയെ ഞാൻ അനുകൂലിച്ചിട്ടില്ല. അവിടെ സന്ദീപ് ഒരു കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം ബയോളജിക്കലി അല്ല പൊളിറ്റിക്കലി ആണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ പറഞ്ഞാൽ അത് വളരെ മഹനീയമായ കാര്യമാണെന്നും പറഞ്ഞില്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കോൺഗ്രസ് നേതാക്കൾ, ഞാനിത് ഓൺ ചെയ്തില്ലല്ലോ, അങ്ങ് എത്രയോ സംവാദങ്ങളിലും പുറത്ത് പ്രഭാഷണങ്ങളിലും യോഗങ്ങളിലും ഒക്കെ ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്. ആരുടെയെങ്കിലും അച്ഛനും അമ്മയ്ക്കും വിളിച്ചിട്ടാണോ ഞങ്ങൾ ആരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പി സി ജോർജ് അങ്ങനെ വിളിച്ചിട്ടാണ് പ്രവർത്തനം നടത്തുന്നത്. അതിനെക്കുറിച്ച് ചർച്ചയിൽ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ വന്നിരുന്ന പ്രതിനിധിയോട് ചോദിച്ചപ്പോഴോ അയാൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, അത് ഞങ്ങളുടെ ശൈലിയാണ്, ഞങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ വേണമെങ്കിൽ കേട്ടോളോ, നിങ്ങൾ ഇതൊക്കെ കേട്ട് സഹിച്ചോളോ. ആ കോൺഗ്രസ് നേതാവിനോട് സംവദിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഭാഷയല്ലല്ലോ ഞാൻ സ്വീകരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കോൺഗ്രസിനോട് സംവദിക്കാൻ സ്വീകരിച്ച ഭാഷയല്ലേ? അതല്ലേ അവർക്ക് കൂടുതൽ മനസ്സിലാകും. ശരി, ഓക്കെ, മനസ്സിലായോ ശ്രീ ജ്യോതികുമാർ ചാമക്കാൽ? അല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ഇവിടെ മറ്റേ പണിക്ക് അല്ലല്ലോ വന്നേ, ഞാൻ ഇവിടെ പാനലിസ്റ്റ്. താങ്കൾ സംസാരിച്ചല്ലോ, ഞാൻ കൂടി സംസാരിക്കട്ടെ, കേട്ടോളൂ. ഞാൻ ഇവിടെ മറ്റേ പണിക്കല്ല വന്നേക്കുന്നേ,
ഞാൻ സംസാരിച്ചില്ല, ഞാൻ സംസാരിച്ചില്ല. ഞാൻ മറ്റേ പണിക്കല്ല വന്നിരിക്കുന്നതാണ്. അതെ അതെ, ഞാൻ മറ്റേ പണിക്കല്ല ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങ് ഏത് പണിക്കാ വന്നിരുന്നത്? ഞാൻ പറഞ്ഞോ? അല്ല, ഇതിപ്പോ അങ്ങ് വേറെ എന്തെങ്കിലും പണിക്ക് വന്നിരുന്നാണ്. താങ്കൾ എന്നോട് സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു. ഞാൻ പറയാൻ എഴുതിയെടുത്തോളൂ, അറിഞ്ഞുകൊണ്ടെങ്കിൽ എഴുതിക്കോളൂ. ഒന്ന് അതല്ല, അല്ല കേട്ടോ, തീർന്നില്ലല്ലോ. ഞാൻ പറയാതെ, ഞാൻ പറയാതെ, പ്ലീസ് പ്ലീസ്, താങ്കൾ അവസരം കഴിഞ്ഞല്ലോ. താങ്കൾ താങ്കളുടെ അസിസ്റ്റന്റ് അല്ല, ഞാൻ പറഞ്ഞു കേൾക്കൂ. ഇതാ പറയട്ടെ, ഗോരവരം കഴിഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു കേൾക്കൂ. സംസാരിച്ചോ. ഓക്കേ, ഷുജൈക്ക് ഇനി കേൾക്കൂ. ഖഗൻ മർഗു, മർമു എന്ന് പറയുന്ന എം എൽ എ, അദ്ദേഹം ഉത്തര മാൾഡാസ് കോൺസ്റ്റിറ്റൻസിയിൽ നിന്നായിരുന്നു. 2001 മുതൽ 2019 വരെ എം എൽ എ ആയിരുന്നു. അദ്ദേഹം ബി ജെ പിയിൽ പോകുമ്പോൾ മത്സരം എം ബി ആയി മത്സരിച്ചു. ഇപ്പോൾ എം ബി ആണ്. അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് സി പി എമ്മിൻ്റെ എം എൽ എ ആണ്, രാജിവെച്ചിരുന്നില്ല. മഫൂജ കത്തുൽ 2001-2006 എം എൽ എ ആയിരുന്നു. കുമ്മർഗഞ്ചിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു, ഇപ്പോൾ ബി ജെ പിയിലാണ്. മൊബഷർ അലി 2008 മുതൽ 2023 വരെ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നു, ഇപ്പോൾ ബി ജെ പിയിലാണ്. ഇനി അശോക് ദിന്ദ ബി ജെ പി പോയി. താങ്കളുടെ താങ്കളുടെ അവസരത്തിൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് മോശമാണ് കേട്ടോ. ഇതാ ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ ഈ ഈ തരത്തിലുള്ള സംഭാഷണത്തിലേക്ക് പോവല്ലേ? ഇത് ഞാൻ പറയട്ടെ, ഞാൻ ഈ തന്തക്കിളി മത്സരത്തിൽ ആരാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് ഇപ്പൊ വിഷയം. അല്ല, ഷാബു പ്രസാദ്, ഷാബു പ്രസാദ് ഞാനത് പറയണത് ആഗ്രഹിച്ചതല്ല, എന്നെ കൊണ്ട് പറയുന്നതാണ്. ഒരിക്കലെങ്കിലും ഞാൻ അവന്റെ ഭാഷ അതൊക്കെ ഉപയോഗിച്ച കേട്ടോ. അല്ല, ഇതിപ്പോ നിങ്ങൾ രണ്ടാളും പറയരുതെന്നേ, ഞാൻ അത് അപലപിച്ചല്ലോ. ശരി, പറയൂ പറയൂ പറയൂ, ഇവിടെ പറയൂ. ഷാബു, ശരി, ഷാബു പ്രസാദ് ഞാനിത് പറയാൻ ആഗ്രഹിച്ചില്ല. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ അതൊക്കെ ഉപയോഗിച്ച കേട്ടില്ലേ? അല്ല, ഞാനിത് പറയുന്നത് ഒരിക്കലെങ്കിലും തിരിച്ചു പറയാതെ പോയാൽ പിൻവലിക്കോ. പറയൂ. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വലിയ പരാതിയാണ്. വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം. നിങ്ങൾ പറഞ്ഞു കഴിയട്ടെ, നമുക്ക് ചോദിക്കാലോ. പറഞ്ഞു കഴിയട്ടെ, അങ്ങ് അദ്ദേഹം പ്രയോഗത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ? അതൊന്നും പറയാൻ സമ്മതിക്കൂ. എന്തായാലും പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഷുജൈക്ക് ശാന്തത, അത് പറയുന്നില്ല. അത് അത് കേട്ടാലല്ലേ അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവൂ. അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കൂ, കേൾക്കൂ. പറയൂ പറയൂ പറയൂ, ശ്രീ ജ്യോതികുമാർ പറയൂ. നിങ്ങൾ ജ്യോതികുമാർ ചാമക്കാലയുടെ അവസരം പറഞ്ഞു. തെറ്റിദ്ധരിച്ചു, ഞാനല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം വിവരം കേട്ടവനല്ല. അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചു, ഇതൊന്നും ഞാൻ ഓൺ ചെയ്തതല്ല. അല്ല, ആരും ഓൺ ചെയ്യണ്ട, നമുക്ക് അത് വിടാം. ഇത് ഇത് ഇദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പറയുന്നവരും നല്ല വിളിക്കണ്ട, അപ്പുറത്തേക്ക് വിളിക്കേണ്ട. കേരളത്തിലെ ജനങ്ങൾ നല്ല ആരോഗ്യകരമായ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദമാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ അത് മനസ്സിലാക്കി. ഞാൻ സംസാരിക്കും, ഇനി അങ്ങ് പറയാനുള്ളത് പറയൂ. അഭിലാഷിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് പിന്നെ എന്താ എതിരഭിപ്രായമുണ്ട്. എല്ലാവരെയും താങ്കൾ ജനറലൈസ് ചെയ്ത് ശരിയല്ല. ഇവിടെ ഈ ചർച്ചയിൽ ആരും പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാനത് പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ. ഇനി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എതിരായിട്ട് പറയുന്നു. ഞാനും ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിന് മറ്റേ പണിയായിരുന്നു എന്ന്? ഒരു DYSP ഏടാ അവിടെ സമരം നടത്തിയ പിന്നെ എന്താ പെമ്പിളെ ഒരുമയുടെ നേതാക്കന്മാരുമായിട്ട് എന്തൊക്കെയാ പണിയെന്ന് പറഞ്ഞത്? നമ്മളാരെങ്കിലും ആണോ പറഞ്ഞത്? ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ? അപ്പോ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. അത് ഏത് കോണ്ടക്സ്റ്റിലാ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? അപ്പൊ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പരനാറി എന്നാ വിളിക്കുന്നത്, നികൃഷ്ടജീവി എന്നാ വിളിക്കുന്നത്, കടക്ക് പുറത്തുനിന്നാ പറയുന്നത്. എന്നിട്ട് ഒരാൾ സാർ സാറിന്റെ പ്രസംഗം നന്നായിരുന്നു പറഞ്ഞാൽ ആ അഭ്യാസം എന്റെ അടുത്ത് വേണ്ടെന്നാ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്തേക്ക് എന്താ ഉള്ളതെന്ന്. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി, ഞാൻ താങ്കൾ ചോദിച്ചത് ബി ജെ പിയിൽ പോയിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം, വായിച്ചാൽ തീരത്തില്ല. അത് പിന്നെ പശ്ചിമ ബംഗാളിൽ നിന്നും
അതുപോലെ തന്നെ ത്രിപുരയിൽ നിന്ന് പോയിട്ടുള്ള നേതാക്കന്മാരുടെ MLA-മാരും MP-മാരായിരുന്നവർ മാത്രം നിരവധി ആളുകൾ രജിസ്റ്ററുണ്ട്. CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ ആ ചോപ്പൊന്ന് ഇച്ചിരി കാവിയാക്കിയിട്ട് അവിടെ BJP എഴുതിയ പാർട്ടിയാണ് CPM. എവിടെ പോയി? നിങ്ങളുടെ 2% എങ്ങനെ വോട്ട് ഷെയർ പോയി? 37 വർഷം 36 വർഷം ഭരിച്ചിരുന്ന സംസ്ഥാനമല്ലേ പശ്ചിമബംഗാൾ ഉൾപ്പെടെ? എന്നിട്ട് വന്നിരുന്ന് ഘോരഘോര സംസാരിക്കുക. ഇനി നോക്കൂ, ഇവിടെ പൊളിറ്റിക്കൽ ഞാൻ ഉപയോഗിച്ച വാക്ക് ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരായിട്ടുള്ള നിങ്ങളുടെ വേവ് നമുക്ക് മനസ്സിലാവും. അത് പിന്നെ എന്താ, നമ്മുടെ മാത്യു കുളനാടനെതിരായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. മുഹമ്മദ് ഷിയാസിനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ കോടതി ഉണ്ട്, അവിടെയൊക്കെ കോടതി ഉള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ അതിജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ വരുമ്പോൾ അവരെ അങ്ങ് ഡീമോറലൈസ് ചെയ്ത് കളയാം എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. അവരെന്തെങ്കിലും പിന്നെ പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ പാടില്ലാത്ത വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും, അത് ഏത് കോൺടെക്സ്റ്റിലാണ് ഉണ്ടെങ്കിൽ. ഇനി അദ്ദേഹത്തിന് അതിൻ്റെതായ ന്യായീകരണം ഉണ്ടെങ്കിൽ അതായത് അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കും. അതിന് നിങ്ങളുടെ ആരുടെയും തിട്ടൂര ആവശ്യമില്ല. തിട്ടൂര ആവശ്യമില്ല. അത് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് അവകാശവും ഇല്ല. ആ വിഷയം വിട്ടു. ഇനിയിപ്പോ ആ വിഷയത്തിൽ ടോക്കില്ല, എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം സമയമുണ്ടെങ്കിൽ മടങ്ങിയേക്കാം. ചർച്ച അവസാന മിനിറ്റിലാണ്. ഇനി ആരും വിവാദ വിഷയങ്ങളിലേക്കൊന്നും പോരുത്, നമ്മളത് സെറ്റിൽ ചെയ്തതാണ്. ഷിഷാബു പ്രസാദ്, താങ്കൾക്കാണ് അവസാന അവസരം. നമുക്കിപ്പോൾ രാഷ്ട്രീയത്തിൽ ക്രെഡിബിലിറ്റി എന്നൊരു കാര്യം കൂടി, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? പത്മജ വേണുഗോപാൽ മിനിയ എന്ന സ്നേഹ സന്ദേശ യാത്രയിൽ പങ്കെടുത്ത് നരേന്ദ്രമോദിയുടെ ഫാസിസത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. അതിന് 2 ദിവസം മുമ്പ് അവർ ഗൂഗിള് ഒരു ആൻസർ തന്നു, മോദി ഫാസിസ്റ്റാണ് എന്നുള്ള നിലയിൽ മോദിയെ വിമർശിക്കുന്നു. അതിന് മുമ്പ് കോൺഗ്രസ് ജയിക്കും, BJP 100 സീറ്റിലേക്ക് ഒതുങ്ങും എന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവന അവർ ഫേസ്ബുക്കിലിടുന്നു. ഈ BJP-യുടെ ചാക്കിടൽ തന്ത്രത്തെ അതിജീവിച്ച ഹിമാചൽ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്ന പോസ്റ്റ് ഇടുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചേരുക എന്ന് പറയുമ്പോൾ ഒരാളുടെ ബേസിക് ക്രെഡിബിലിറ്റി എന്നുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിലില്ലേ? അതോ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ നേതാക്കളിലും ക്രെഡിബിലിറ്റി, വിശ്വാസ്യത എന്നുള്ളത് ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടം പുലർന്നോ? അഭിലാഷേ, ആ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പ്രവർത്തകയായിരിക്കുമ്പോൾ ആ കോൺഗ്രസിൻ്റെ നയങ്ങൾ അവരെ അത് പരമാവധി പ്രചരിപ്പിക്കുക, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തകയുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാണ്. അവർ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന കാലത്തോളം അവർക്ക് അങ്ങനെയേ ചെയ്യാൻ കഴിയൂ, അങ്ങനെയാണ് ചെയ്യേണ്ടതും. അതാണ് രാഷ്ട്രീയ മര്യാദയാണത്, കേവല രാഷ്ട്രീയ മര്യാദയാണിത്. ഇപ്പം ഇവിടെ സന്ദീപ് ഭാരൻ പരാമർശിച്ചിരുന്നു, ഇവിടെ കോഴമാണി എന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാത്രം കിടന്ന് ബഹളം വെച്ചവരാണ് ഈ ജയിക്കിൻ്റെ പാർട്ടി. ഇന്നൊരക്ഷരം കോഴമാണി എന്നൊരക്ഷരം ഇണ്ടാൻ അവർക്ക് കഴിയുമോ? അവർ പറയുമോ? ഒരിക്കൽ ഇവിടെ ഞാൻ കേട്ടതാണ്, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഗണേശനെതിരെ ഇവർ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ഞാൻ കേട്ടതാണ്, പട്ടിപ്പാല് കുടിച്ചവനെ തന്തയില്ല കഴിവേറി എന്ന്. അവര് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ആത്മാർത്ഥതയില്ല. അപ്പപ്പോ രാഷ്ട്രീയക്കാരന്റെ എടുക്കുന്ന സമീപനങ്ങൾ എന്തോ, അതനുസരിച്ച് സമീപനം നിലയിലേക്ക് വന്നാൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, ഒരു കേവല മനുഷ്യനെ സംബന്ധിച്ച് ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന തോന്നലിലേക്കാണ് എത്തുക. ഇതിനോടകം തന്നെ അതിക്രമിച്ചു. വളരെ നന്ദി ശ്രീ ചാമക്കാല, ശ്രീ ജയ്ക്ക്, ശ്രീ സന്ദീപ്, ശ്രീ ഷാബു പ്രസാദ്, 4 പേർക്ക് നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.